വളരെ പ്രാർത്ഥനയോടെ ദൈവസൽ നമുക്കായിരിക്കാം കർത്താവെ ഇന്ന് രാത്രി പകൽ കാലം എന്നോട് ഇടപെടുമാറാകണമെന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ കടന്നു വന്ന പോലെ ആരെയും ദൈവം പറഞ്ഞു വിടുകയില്ല ദൈവത്തിന് പ്രാപിച്ചവരായി ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ആമേ ബലപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ തീരും എന്നുള്ളതിന് സംശയമില്ല പ്രാർത്ഥനയോടെ ദൈവസിലായിരിക്കാം തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പാഷിജും എനിക്ക് അവരെ ക്ഷണിക്കും വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു എന്ന പകലിൽ നമുക്കൊരുമിച്ച കർത്താവിൻ്റെ പാതപ്പെടുത്തങ്കിൽ പ്രകാരമായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ച തോർത്ത് കർതാവിന് നന്ദി പറയുന്നു പ്രതികാൽ കർത്താവിൽ അനുഗ്രഹീതനായ കർതാവിൻ്റെ അഭിഷിക്തൻ ബിനു വാഴമുട്ടം കുടുംബം വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ വളരെ മനോഹരമായി ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിൻ്റെ അഭിഷിക്തർ മീഡിയ ടീം കടന്നു വന്ന ദൈവജനം ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് പകൽ കർത്താവിൻ്റെ പാതപ്പെടുത്തെങ്കിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിന് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം മുതൽ വരെയുള്ള വേദഭാഗം ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് മതി ഒരു നിമിഷമെല്ലാ കണ്ണുകളും എല്ലാ കണ്ണുകളും ദിവസനത്തിലടച്ച് എല്ലാ അതരങ്ങളും ഒന്ന് തുറന്ന് അല്പ നിമിഷം ആ കർതാവിനെ ഒന്ന് സ്തുതി ആത്മാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് പകൽ എന്നോടൊന്ന് സംസാരിക്കണമേ മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് വേണ്ട മാനുഷിക ശബ്ദം കേട്ട് മടുത്തവരാണ് ഞങ്ങൾ എന്നാൽ ഇന്ന് പകൽ കർാവൈ ആ സ്വർഗത്തിൽ ഇമ്പമേറിയ ശബ്ദം ഇന്ന് ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ പരിശുദ്ധ പിതാവേ ഇന്ന് പകൽ അങ്ങ് ഞങ്ങളോട് ഇടപെടാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലവത്തായി ഇത് വിളയിക്കുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടം നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന ദൈവ വചനത്തിന്റെ അധികാരവും ശക്തിയും ഇന്ന് പകൽ ഈ സഭയുടെ മേൽ ഈ ജനത്തിന്റെ മേൽ കർവേ സ്തോത്രം ഈ മീറ്റിംഗ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരുടെ മേൽ ഇന്ന് പകൽ കർത്താവ് വായിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു അവൻ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു അവൻ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരിലെ രോഗികൾ സൗഖ്യമായി അവൻ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരിൽ ഭൂതങ്ങൾ പുറത്തായി എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ പകൽ കർത്താവേ ശക്തി ഈ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നിയന്ത്രണവും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യും വൻ കാര്യങ്ങളെ ചെയ്യും പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ നമ്മൾ വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം

ആത്മാവിനെ ആത്മാവിനെ എനിക്ക് നല്ല ഇതിൽ നിന്ന് സന്ദേശങ്ങൾ കേട്ട ദൈവമക്കളാണ് മുൻപിൽ ഈ വാക്യം മിക്കവാറും എല്ലാവർക്കും സുപരിചിതമാണ് നിങ്ങൾക്ക് ഇത് കാണാതെ അറിയാവുന്ന വാക്യവുമാണ് എന്നാൽ നിങ്ങൾ കേട്ടൊരു സന്ദേശം വീണ്ടും പറയാനല്ല ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വ്യത്യസ്തമായ ചില ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യോഗന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള ഭേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ ആ വാക്കുകൾ ആരംഭിക്കുന്നിങ്ങനെയാണ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ അവിടെ ഒരു ഉത്സവം നടക്കുന്നതായി നമ്മൾ വായിക്കുന്നു ഉത്സവങ്ങൾ പുതിയ നിയമത്തിൽ ആരംഭിച്ചതല്ല ഉത്സവങ്ങൾ പഴയ നിയമത്തിൽ ആരംഭിച്ചതാണ് പഴയ നിയമത്തിൽ ആരംഭിച്ച് അതിന് പിന്തുടർച്ചയാണ് പുതിയ നിയമ കാലഘട്ടത്തിലെ ഉത്സവങ്ങൾ പക്ഷേ പഴയ നിയമത്തിൽ ഈ ഉത്സവങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പേരുണ്ട് യഹോവയുടെ ഉത്സവം എന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ യഹോബയുടെ ഉത്സവം അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞേ യഹോവയുടെ ഉത്സവം യഹോവയുടെ ഉത്സവം യഹോവയുടെ ഉത്സവം പഴയ നിയമ ഭാഗങ്ങളിൽ ഈ ഉത്സവങ്ങളുടെ പേര് യഹോവയുടെ ഉത്സവം എന്നായിരുന്നു നമ്മൾ പലയിടത്ത് വായിക്കുന്നുണ്ട് യഹോവയുടെ ഉത്സവത്തിൻ്റെ തലേന്ന് യഹോവയുടെ ഉത്സവത്തിൻ്റെ പിറ്റേന്ന് എന്നൊക്കെ നമ്മൾ പല ഭാഗങ്ങളിലും പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതേ ഉത്സവത്തിൻ്റെ പിന്തുടർച്ചയാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ നാം കാണുന്ന യേശുവിൻ്റെ കാലഘട്ടത്തിൽ നാം കാണുന്ന എല്ലാ ഉത്സവങ്ങളും എന്നാൽ പുതിയ നിയമ ഭാഗത്തിലേക്ക് വന്നപ്പോൾ ഈ ഉത്സവങ്ങളുടെ പേരിനൊരു മാറ്റം വന്നു എന്താണ് പുതിയ നിയമ കാലഘട്ടത്തിൽ ഈ ഉത്സവങ്ങളുടെ പേര് യോഗന്നാന്റെ സുബി ശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഈ ഉത്സവങ്ങളുടെ പേര് മാറിയത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അഞ്ച് യഹൂതന്മാരുടെ ആരുടെ ഉത്സവം ആരുടെ ഉത്സവം എല്ലാവരും പറഞ്ഞേ ആരുടെ ഉത്സവമായി അത് മാറി ഇത് പണ്ട് ആരുടെ മറന്നുപോയി കൈ കൊടുത്ത് പറഞ്ഞതാ മറന്നുപോയി പണ്ഡിതാരുടെ ഉത്സവമായിരുന്നു യഹോവടേതായിരുന്നു അതേ ഉത്സവത്തിന്റെ പിന്തുടർ ഞാൻ വലിയൊരു മർമ്മമാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കൈയടിക്കാൻ വേണ്ടി പറയാൻ പോകുന്ന കാര്യമല്ല നിങ്ങളൊരു മർമ്മം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പഴയ നിയമത്തിൽ ഈ ഉത്സവങ്ങളുടെ പേര് യഹോവയുടെ ഉത്സവം എന്നാണ് എന്നാൽ അതേ ഉത്സവങ്ങളുടെ പിന്തുടർച്ച പുതിയ നിയമത്തിൽ നടക്കുമ്പോൾ ഉത്സവങ്ങൾ അത് തന്നെയാണെങ്കിലും പഴയ നിയമം രേഖപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവാണ് പുതിയ നിയമം എഴുതിയതെങ്കിലും ആ ഉത്സവത്തിന്റെ പേരിനൊരു മാറ്റം വന്നു പണ്ഡിത ഹോവേഡ് ഉത്സവമായിരുന്നെങ്കിൽ കാലം മാറി വന്നപ്പോൾ ഉത്സവത്തിന്റെ പേര് മാറി ഈ ദേഹൂതന്റെ ഉത്സവമായി മാറി ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു പരിശുദ്ധാത്മാവേ അങ് തന്നെയല്ലേ പഴയ നിയമം എഴുതിയത് അതെ അങ്ങ് തന്നെയല്ലേ പുതിയ നിയമം എഴുതിയത് അതെ പിന്നെ എന്തിനാണ് ഈ പേരിന് മാറ്റം വന്നേ എന്റെ വീട് കോട്ടയത്താ കോട്ടയത്ത് എന്നെ വിളിക്കുന്നവർ ബിജു ഡൊമിനിക്ക് എന്നാ പത്തനംതിട്ട ഞാൻ വരുമ്പോ എന്റെ പേര് മാറുമോ പേരെന്നും ഒന്ന് തന്നെയാ പേരിനൊരു മാറ്റം വരില്ല പഴയ നിയമത്തിലെ ഹോവിഡ് ഉത്സവം എന്ന് പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോഴുമേ ഹോവിഡ് ഉത്സവം എന്നാ പേര് വരേണ്ടത് പക്ഷെ ഇവിടെ പേര് മാറിപ്പോയി അതെന്താ പരിശുദ്ധാത്മാവി നോക്കവും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെ വാക്കുമാറ്റി പറയുന്നയാളൊന്നുമല്ല എന്ത് എവിടെ എങ്ങനെ സംഭവിച്ചോ അങ്ങനെ പറയത്തുള്ളൂ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ അത് അങ്ങനെയേ പറയൂ കാരണം പണ്ട് ഇതെ ഹോവിഡ് ഉത്സവമായിരുന്നു ഈ ഉത്സവങ്ങൾ നടക്കുമ്പോൾ സാന്നിധ്യം യഹോവയുടേതായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ യഹോവയുടെ ഉത്സവങ്ങൾ നടന്നപ്പോൾ ആലയം പൂക കൊണ്ട് നിറഞ്ഞു ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി ദൈവശക്തി ജനം അനുഭവിച്ചു അപ്പോൾ യഹോവയുടെ ഉത്സവങ്ങൾ നടന്നിരുന്ന കാലത്ത് അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു അവരിൽ ഊനമുള്ളവൻ ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് യഹോവയുടെ ഉത്സവങ്ങൾ നടന്നിരുന്ന കാലത്ത് സംഭവിച്ചത് എന്നാൽ കാലം മാറി വന്നു പിതാക്കന്മാർ ആചരിച്ചു വന്നതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ യഹൂദന്മാർ പാരമ്പര്യമായി ചെയ്തു വന്നു പുതിയ നിയമ കാലഘട്ടം വന്നപ്പോൾ ഉത്സവങ്ങൾ അതുപോലെ നടക്കുന്നുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം മാറിപ്പോയത് ഇവർ അറിഞ്ഞില്ല ദൈവ സാന്നിധ്യം മാറിപ്പോയി അപ്പൊ ദൈവം പറഞ്ഞു പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് യഹോവയുടെ ഉത്സവം ഇത് യഹൂദന്റെ ഉത്സവമാണ് എന്തിനാ പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞേ പരിശുദ്ധാത്മാവ് ഒരു മുൻകൂർ ജാമ്യം എടുത്താ കാരണം ഇവിടെ എന്ത് നടന്നാലും ദൈവം അല്ല ഉത്തരവാദി യൂദന ഉത്തരവാദി എന്താ സംഭവിച്ചത് യഹോവയുടെ ഉത്സവങ്ങൾ നടന്നിരുന്ന കാലത്ത് അവരിൽ ഊനമുള്ളവൻ ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ലെന്ന് തിരുവചനൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ഇവിടെ യഹൂദന്റെ ഉത്സവങ്ങൾ നടന്നപ്പോൾ എന്താ സംഭവിച്ചേ യോഗാന സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചത് വായിച്ചാട്ട്ക്കൽസ്തായി പേരുള്ള ഒരു കുളമുണ്ട് അതിനഞ്ചു മണ്ഡപങ്ങളുണ്ട് അവയിൽ വ്യാധിക്ക ശ്രദ്ധിച്ചേ പണ്ടേ ഹോവഡ് ഉത്സവങ്ങൾ നടന്നിരുന്ന കാലത്ത് ഊനമുള്ളവൻ ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല രോഗിയായി ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ യഹൂദന്റെ ഉത്സവങ്ങൾ നടന്നപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടു അവിടെ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയ കടന്നേ എന്തിനാ കടന്നേ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കടന്നു ഞാൻ ചോദിക്കട്ടെ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടത് ദേവാലയത്തിനകത്താണോ കുളത്തിനകത്താണോ പണ്ഡിതെവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നേ സലോമോന്റെ ദേവാലയത്തിനകത്താണ് ദൈവസാന്നിധ്യം സാന്നിധ്യം ഇറങ്ങി വന്നത് അവിടെയാണ് ആലയം പുക കൊണ്ട് നിറഞ്ഞത് കാരണം എന്താ ദൈവ സാന്നിധ്യം ദേവാലയത്തിനകത്തുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇവിടെ യഹൂദന്റെ ഉത്സവങ്ങൾ എറുസലേം ദേവാലയത്തിൽ നടക്കുമ്പോൾ വിടുതൽ ആഗ്രഹിച്ച് കുറേ ആളുകൾ കുളക്കരയിൽ വന്ന് കിടക്കുകയാണ് അവിടെ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയ ഇളക്കം കാത്തു കൊണ്ട് കിടന്നിരുന്നു ക്രൈസ്ത ലോഡ് എന്തിനായി കുളക്കരയിൽ വന്ന് വലിയൊരു കൂട്ടം കിടന്നത് അവര് പറയും ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ആ ദേവാലയത്തിനകത്ത് ഒരു വിടുതൽ പ്രതീക്ഷിച്ച് കിടന്നു പക്ഷെ ഞങ്ങൾക്ക് ലഭിച്ചില്ല അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു ബതേസ്ത എന്ന പേരുള്ള ഒരു കുളമുണ്ടെന്നും അതിനഞ്ച് ഉണ്ടെന്നും അതിൻ്റെ ചുറ്റും വന്ന് കിടക്കണമെന്നും വെള്ളം കലങ്ങുമ്പോൾ ഈ കുളത്തിലേക്ക് ആരെങ്കിലും ചാടിയാൽ അവൻ അവനേതു വ്യാധി പിടിച്ചവനാണെങ്കിലും സൗഖ്യമാകുമെന്നും പറയുന്നത് കേട്ടിട്ട് വന്ന ഞങ്ങള് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനൊരു ഉണ്ടായിരുന്നെങ്കിൽ അത് കലങ്ങുമ്പോൾ ആദ്യം ഞാൻ ചാടിയേനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു സന്തോഷവാർത്ത പറയാം അങ്ങനെ ഒരു കുളമുണ്ട് അങ്ങനൊരു കുളമുണ്ട് ആ കുളം ഇന്ന് കലങ്ങുന്നുണ്ട് ആ കുളത്തിന്റെ പേരാ ദൈവത്തിന്റെ വചനം ഈ ദൈവത്തിന്റെ വചനം ചലിച്ചിറങ്ങുമ്പോൾ ഇതിൽ നീ വിശ്വസിച്ചാൽ ഏത് വ്യാധി പിടിച്ചവനായാലും എത്ര വലിയ രോഗിയാണെങ്കിലും എത്ര വലിയ ഭൂതോപദ്രവമുള്ള വ്യക്തിയാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ വചനം ചലിക്കുമ്പോൾ വിശ്വാസത്തോടെ അതിലേക്ക് നീ ഒന്ന് ഇറങ്ങിയാൽ അതിലേക്ക് നീ ഒന്ന് ചാടി പിടിച്ചാൽ ആ സൗഖ്യം ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കും ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ സഭയ്ക്കകത്ത് ചലിക്കുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട് ഏത് വ്യാധി പിടിച്ചവനായാലും ദൈവ വചനത്തിന്റെ ശക്തിക്ക് മുൻപിൽ ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും ആ രോഗാണുക്കൾ നിന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകും ആ രോഗശക്തികൾ നിന്നെ വിട്ടോടിപ്പോകും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവവചനം പ്രസംഗിച്ചു നിൽക്കുമ്പോൾ വലിയ വലിയ രോഗികൾ സൗഖ്യമാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഭൂതങ്ങൾ പുറത്താകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു യേശു വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു യേശു വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരിലെ രോഗികൾ സൗഖ്യമായി യേശു വചന സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരിലെ ഭൂതങ്ങൾ പുറത്തായി ഇതൊക്കെ സംഭവിച്ചത് എങ്ങനെയാണ് ദൈവവചനത്തിന്റെ ശക്തിയ ഇന്ന് പകൽ ഞാൻ പറയാൻ പ്രിയമുള്ളവരെ ഇത് വെറുതെ കഷത്തി വെച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു പുസ്തകമല്ല ഇത് വെറുതെ കൊണ്ടു നടക്കാനുള്ള ഒരു പുസ്തകമല്ല ഇതിന്റെ ശക്തിയെ നീ തിരിച്ചറിയണം ഇതിന്റെ വചനത്തിന്റെ പവർ ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞ് ഇവിടം വിട്ട് മടങ്ങി പോകാവൂ ഈ ദൈവ വചനത്തിനൊരു ശക്തിയുണ്ട് ഇതെന്തിനായി എഴുതപ്പെട്ടോ അത് നിവർത്തീകരിച്ചിട്ട് ഈ ദൈവത്തിന്റെ വചനം മടങ്ങി പോകൂ ൂയാസ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് മഴയും ഹിമവും എസാത്തി അഞ്ചിന്റെ പത്തിൽ മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്കും മടങ്ങാതെ പിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലവത്തായത് വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും ദൈവവചനത്തെക്കുറിച്ച് ദൈവം പറയുക തന്റെ വചനത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുന്ന പദമാദ് മഴയും ഹിമവും ആകാശത്തുന്ന് പെയ്യും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് നമ്മളെല്ലാരും കണ്ടു മഞ്ഞ് പെയ്യുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട് എല്ലാവരും അമേരിക്കയിലായിരുന്നു തോന്നുന്നു ഇവിടെ അങ്ങനെ മഞ്ഞ് പെയ്യാറൊന്നുമില്ല അല്ലെ മഞ്ഞ് പെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും മഞ്ഞ് പെയ്യാറുണ്ട് ഇവിടെ മഞ്ഞ് പൊങ്ങുന്നത് നമ്മൾ കാണുന്നത് അവിടെ മഞ്ഞ് പെയ്യുന്നതാണ് അല്ലേ മഞ്ഞ് പെയ്യും ഐസ് കെട്ട പോലെ മഞ്ഞ് പെയ്യും ചില രാജ്യങ്ങളിൽ അല്ലേ റോഡെല്ലാം ഇങ്ങനെ ബ്ലോക്കായി വീടുകളുടെയൊക്കെ മുകളിൽ എൻ്റെ ഒരു പെങ്ങളുണ്ട് അമേരിക്കയിൽ അവൾ പറയുന്ന കേക്കാ രാവിലെ വന്ന് നോക്കുമ്പം കാറൊന്നും കാണത്തില്ല മുറ്റത്തിട്ട കാറ് കാണത്തില്ല അവിടെ വലിയൊരു മഞ്ഞ് കുമ്പാരം മാത്രമേ കാണത്തുള്ളൂ പിന്നെ നമ്മുടെ രാജ്യത്തെക്കാളും സാധ്യതകളും സാഹചര്യങ്ങളും അവിടുത്തെ ഗവൺമെന്റ് കുറച്ചും കൂടെ കാര്യപ്രാപ്തിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ അലിയിപ്പിച്ച് കളയാനുള്ള സാധനങ്ങളൊക്കെ അവർ കൊടുക്കും അതൊക്കെ ഇട്ട് പിന്നെ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഈ കാർ അവരൊന്ന് കണ്ടുവരുന്നത് കാരണം എന്താ രാത്രി മുഴുവൻ മഞ്ഞ് പെയ്ത് ഇറങ്ങിയതാണ് മഞ്ഞ് പെയ്ത് വീണ അപ്പം മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുണ്ട് മഞ്ഞിനെ അങ്ങ് വിട്ടേക്കാം നമ്മളെല്ലാരും കണ്ടിട്ടില്ല മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ മഴ പെയ്ത് ഭൂമിയുടെ അടുക്കലോളം വന്നിട്ട് തിരിച്ചു പോകാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതും കണ്ടിട്ടുണ്ടെന്ന് പറയും നമ്മുടെ ആളുകൾ അതാണ് സ്വോം കാരണം നമുക്ക് എല്ലാത്തിനും ഇങ്ങ് എസ് അടിക്കുക എന്നുള്ളതേ ഉള്ളൂ കണ്ടിട്ടുണ്ടോ മഴ ഭൂമിയുടെ അടുത്തോളം വന്നിട്ട് തിരിച്ചു പോകുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല മഴ പെയ്താൽ അത് ഭൂമിയിൽ പതിച്ചിരിക്കും എന്നിട്ട് പറയുക ഈ മഴ ഭൂമിയിൽ പതിച്ചിട്ട് വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും ഈ മഴ നമുക്ക് തരും മഴ പെയ്യുമ്പം നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല അല്ലേ നമ്മൾ പറയും ഓ നശിച്ച ഒരു മഴ എന്തൊരു മഴയായത് പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ മഴ നശിച്ച മഴ നമുക്കിത് നശിച്ച മഴയാ പക്ഷെ ഒരു കൂട്ടം ആളുകൾ കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട് ഈ മഴയ്ക്ക് വേണ്ടി ആരാണെന്നറിയോ കർഷകര് അവര് കുറെ വിത്തുകൾ പാകിയിട്ടുണ്ട് അവർ കുറെ വിത്തുകൾ വിതച്ചിട്ടുണ്ട് ഈ വിത്തുകൾ മുളച്ചു വരണമെങ്കിൽ ഈ മഴ പെയ്യണം ഈ മഴ പെയ്താലേ അത് മുളച്ചു വരത്തുള്ളൂ ആ കട്ടകൾ ഉടയപ്പെടത്തുള്ളൂ ഈ വിത്തിൽ നിന്ന് മുള പൊട്ടി പുറത്തു വരത്തുള്ളൂ അവർ മഴയ്ക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട് ഇന്ന് പകലും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയ ഈ വചനം വെളിപ്പെട്ടു വരുമ്പോൾ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അതിന് മുളൊട്ടി അത് കിളിർക്കൊണ്ടായി അത് പുറത്തു വരുന്ന പോലെ മേൽമണ്ണുകൾ മാറ്റപ്പെട്ട് കട്ടകൾ ഉടയപ്പെട്ട് വാഗ്ദത്തത്തെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ ദൈവവചനത്തിന്റെ പ്രവൃത്തിയുണ്ട് ദൈവവചനത്തിന് ഒരു ശക്തിയുണ്ട് എന്നിട്ട് അവിടെ പറയുക ശിയ പ്രവാചകൻ ഈ ഭൂമിയിലേക്ക് പതിച്ച് വിതപ്പാൻ വിത്തും തിന്മാനാഹാരവും വിത്ത് എന്തിനു വേണ്ടിയുള്ളതാ വിതയ്ക്കാനാ അടുത്തിരി ഞങ്ങളുടെ കയ്യെ പിടിച്ചൊന്ന് കുലക്കിയിട്ട് പറ വിത്ത് വിതയ്ക്കാനുള്ളതാണെന്ന് പറ കൈവിടരുത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഒരാളോട് പറഞ്ഞാൽ മതി നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട ഒരാളോട് പറഞ്ഞാൽ മതി വിതപ്പാൻ വിത്ത് എന്തിനുള്ളതാണ് ആ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു വിത്ത് വിതയ്ക്കാനുള്ളതാണ് കഴിക്കാനുള്ളതല്ല പറ മുഖത്തോക്കി പറ വിത്ത് വിതയ്ക്കാനുള്ളതാണ് കഴിക്കാനുള്ളത് അത് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം എന്റെ മുഖത്തോട്ട് നോക്കി അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോക്ക് പറയാനാ പറഞ്ഞേ വിത്ത് വിതയ്ക്കാനുള്ളതാണ് നമ്മുടെ പരിപാടി എന്നാണെന്നറിയോ വിത്തെടുത്ത് തിന്നും നമ്മൾ വിത്തെടുത്ത് കഴിക്കും വിതക്കുകയല്ല വിത്തെടുത്ത് കഴിക്കുന്ന പുള്ളികളാണ് നമ്മൾ എന്നിട്ട് ഇതിനകത്തുനിന്ന് രണ്ടോ മൂന്നോ പേരൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും വിതയ്ക്കും ഈ വിതച്ചവൻ എന്തു ചെയ്യും കൊയ്യും അത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടും തിന്നപ്പോ ഓർക്കണായിരുന്നു നീ തിന്നപ്പോ ഓർക്കണമായിരുന്നു എന്റെ കയ്യിൽ കിട്ടിയ വിത്തും മാത്തിപ്പാസക്ക് കിട്ടിയ വിത്തും സുരേഷ് പാസ് കിട്ടിയ വിത്തും എല്ലാം സെയിം ആയിരുന്നു ഭയങ്കര പട്ടിണിയുടെ സമയമായിരുന്നു ഞാനിത് എടുത്തങ് തിന്നു മാത്തി സുരേഷ് പാസും വിതച്ചു ഇവര് പട്ടിണി കടന്ന ഇഷ്ടപ്പെട്ട വിഷമ്മ ഇവര് കൊണ്ട് വിതച്ചത് ഇത് കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നൂറ് മേനിയായി എന്ത് ചെയ്തു എന്റെ പാഠം മാത്രം പോലെ കിടക്കുക ഞാൻ അവിടെ നിന്ന് അസൂയപ്പെടുക ഇവരുടെ നന്മ കണ്ടിട്ട് വല്ല ഗുണമുണ്ടോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും എടാ വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കണമായിരുന്നു അവൻ നന്മ പ്രാപിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ അവൻ കണ്ണുനീരോടെ വിതച്ചു അവൻ വിശന്ന് നിന്ന് വിതച്ചു ഇല്ലായ്മയിൽ അവൻ വിതച്ചു ആ വിതയാണ് അവൻ ഇന്ന് നന്മ കൊയ്തോണ്ടിരിക്കുന്നത് പാവം പിടിച്ച കുടുംബങ്ങളൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം എന്താണെന്നറിയോ മുണ്ടു മുറുക്കി ഉടുത്ത് അപ്പനും അമ്മയും കാട്ടൻ കപ്പയുടെ തൊലിയും ചുട്ടു തിന്ന് വിശപ്പടക്കി കുഞ്ഞുങ്ങളെ ദൈവാശ്രയത്തിൽ വളർത്തി അവർ കർത്താവിന്റെ സന്നിധി വിട്ട് മാറിപ്പോയില്ല ഇന്ന് ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് അവർ നന്മ പ്രാപിക്കുകയാവോജനം പഠിക്കുമ്പോൾ വിതയ്ക്കുമ്പോൾ ഉണ്ടാകേണ്ട വികാരമാണ് കണ്ണുനീര് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും വിത്തു ചുമന്നും കരഞ്ഞും കൊണ്ടുപോകുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു വിതയ്ക്കാൻ പോകുമ്പോ കരഞ്ഞോണ്ടാ പോകുന്നത് എന്താ വിശക്കുക പക്ഷെ തിന്നത്തില്ല ഇതെടുത്ത് പക്ഷെ ഇതെടുത്ത് എണ്ണത്തില്ല ഇത് ഞങ്ങൾ വിതയ്ക്കും ഞാൻ നിങ്ങളുടെ ഒരു ഒരു മർമ്മം ഞാൻ പറയാം നിങ്ങൾ ഫിനാൻഷ്യലി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഉപവസിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പാസ്റ്റർമാരെ കൊണ്ട് തലേ കൈവെപ്പിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ വിതച്ചേ പറ്റൂ വിതച്ചേ പറ്റൂ വചനത്തിന്റെ ക്ലോസാണ് ഞാൻ പറയുന്നത് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എപ്പോഴാ കിട്ടുന്നേ കൊടുപ്പിൻ എന്നുള്ളത് വെട്ടിക്കളയരുത് കേട്ടോ നമ്മുടെ പ്രശ്നം അതാ പണ്ടൊരു മിഷണറി കോട്ടയത്ത് വന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട് അതായത് ഈ മലയാളികള് കിണ്ടിയുടെ സ്വഭാവ കിണ്ടി കിണ്ടി കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഇരിപ്പ് കാണട്ടെ ഞങ്ങൾ ഒരു കിണ്ടിയും കണ്ടിട്ടില്ല കിണ്ടി കണ്ടിട്ടില്ലേ ആ വല്യ വായാണ് കിണ്ടിക്ക് സ്വീകരിക്കാൻ വല്യ വായ കൊടുക്കാനോ കണ്ടിട്ടുണ്ടോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം സാധനം ഉണ്ടോ അല്ലേ അപ്പൊ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആളുകളാണെന്ന് മിഷണറി വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല മിഷണറി വന്ന് പറഞ്ഞതാ പുള്ളിക്ക് കിട്ടിയ വെളിപ്പാടിനെ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പം നമ്മൾ ഒരുപാട് വിതച്ചാൽ ഒരുപാട് എന്തു ചെയ്യും ലോഭമായി വിതയ്ക്കുന്നവൻ ധാരാളമായി വിതയ്ക്കുന്നവൻ ഇതെല്ലാം ദൈവോചനമാണ് ഞാൻ കോട്ടയത്ത് നിന്ന് എഴുതി കൊണ്ടുവന്ന കാര്യമല്ല ഇത് ദൈവത്തിന്റെ വചനമാ നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കല് വായിച്ചു അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുക കുമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചാണ് വിവരണം കുമ്പനാട് അറിയോ കുമ്പനാട് കേട്ടിട്ടുണ്ടോ ഏത് രാജ്യത്തുള്ളാ നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലേ കുമ്പനാട് ഈ കുമ്പനാടിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുമ്പനാട് പക്ഷെ അവിടെ ഒരു സിനിമാ തിയേറ്റർ ഇല്ല അവിടെ ഒരു ബാറില്ല അവിടെ ഒരു സ്വർണക്കടയില്ല ഇതെല്ലാം മനോരമിക്കാത്തോന്ന റിപ്പോർട്ട് ഞാൻ പറയുന്നത് ഇത്രയും കോടീശ്വരന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഇതൊന്നും ഇല്ലാത്തതെന്തുകൊണ്ട് അവിടെ ഉള്ള മുഴുവൻ ദൈവമക്കളാണ് സിനിമാ തിയേറ്റർ വിജയിക്കില്ല ബാർ വിജയിക്കില്ല സ്വർണക്കട വിജയിക്കില്ല അതുകൊണ്ട് ഇവരൊന്നും അവിടെ എന്ത് ചെയ്തിട്ടില്ല ഇതുകൊണ്ട് വെച്ചിട്ടില്ല എന്നിട്ട് അടുത്ത വാക്ക് അവർ അവരെഴുതിയിരിക്കുക ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ എ ടി എം കൗണ്ടറുകളും കുമ്പനാടുണ്ട് നല്ലൊരു അലലിയ പറ അസൂയില്ലാതെ ഇത് മുഴുവൻ ഉപയോഗിക്കുന്ന ആരാന്നറിയോ അസൂയില്ലേ പറയുന്നേ നമ്മുടെ ആൾക്കാരാണ് ദൈവമക്കളാണ് ഇനി ഒരു പത്ത് അറുപത് എഴുപത് എൺപത് വർഷം പുറകോട്ട് പോകണം നമ്മുടെ പിതാക്കന്മാർ സഭാചരിത്രം പഠിക്കുമ്പോ പൂവത്തൂർ ഉണർവെന്ന് പറയുന്ന ഒരു ഉണർവിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നടന്ന ഉണർവുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതിൽ കുമ്പനാടിനടുത്ത് പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശക്തമായൊരു ഉണർവുണ്ടായത് ഒരുപാട് പ്രതിസന്ധികൾ സഹിച്ച് പിതാക്കന്മാർ യേശുവിനെ സ്വീകരിച്ചു സ്വന്തം പെങ്ങളുടെ വിവാഹത്തിന് വിളിച്ചില്ല എന്നിട്ട് നാണം കെട്ട് പോയിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പൻ വന്ന് ഇലയെടുത്ത് ഒറ്റ ഏറു വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു പിച്ചക്കാരെ ഇവിടെ ഇരുത്തിയല്ല കഴിപ്പിക്കേണ്ടത് അവർക്ക് വേറെ സ്ഥലമുണ്ട് സ്വന്തം അപ്പൻ മകന്റെ മുൻപിൽ വിളമ്പിയ ഭക്ഷണം വാരി എറിഞ്ഞിട്ട് അവനെ പിച്ചക്കാരുടെ കൂടെ കൊണ്ട് ഇരുത്തിയ ചരിത്രമുണ്ട് ആ പിതാവിന്റെ മക്കൾ അതുപോലെ കഷ്ടം അനുഭവിച്ച പിതാവിന്റെ മാതാവിന്റെ മക്കളാണ് ഇന്ന് കുമ്പനാട് താമസിക്കുന്നത് ആ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എടാ അവൻ വലിയ മണിമാളിക വെച്ചു വെക്കട്ടെ നനക്കെന്താ അവൻ വിതച്ചതാണ് അവൻ കൊയ്തത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം ഇതിനെല്ലാം കണക്കു വച്ചേ അനുഗ്രഹിക്കുള്ളൂ കണക്ക് വെച്ചേ അനുഗ്രഹിക്കുകയുള്ളു നിങ്ങൾക്കറിയാം ഒരു ദിവസം അബ്രഹാമിന്റെ വീട്ടിൽ മൂന്ന് ദൈവപുരുഷന്മാർ വന്ന സംഭവം ഇവർ വന്ന ഉടനെ അബ്രഹാം ഓടിച്ചെന്ന് സാറയോട് എന്തോ പറഞ്ഞു നീ മൂന്നിടങ്ങഴി മാവെടുക്കണം എന്തിനാ മൂന്ന് പേരാ വന്നേ ഒരുത്തന് ഒരു ഇടങ്ങഴി ദൈവം തമ്പുരാൻ അന്നേരം സ്വർഗത്തിൽ ആ പുസ്തകം കണക്ക് പുസ്തകവും ഇങ്ങെടുത്തു അതിനകത്ത് എഴുതി വെച്ചു ഒരുത്തന് ഒരു ഇടംങ്ങഴി കൊടുത്തു എഴുതി വെച്ചു സാറയോട് പറഞ്ഞു ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു ധാരാളം ഗ്രാം വെച്ച് വേണം ഒരാൾക്ക് അതിനളവൊന്നും വേണ്ട ഇഷ്ടം പോലെ എടുത്തോളം പറഞ്ഞു ദൈവം എഴുതി ഇറച്ചി അളവില്ല എഴുതി വെച്ചു വർഷങ്ങൾ പലത് കഴിഞ്ഞു പോയി ഈ അബ്രഹാമിന്റെ സന്തതി പരമ്പര വന്നു മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലൂടെ വരുമ്പോൾ യുവന്മാര് പറഞ്ഞു അയ്യോ ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകുന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തു ഇവർ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ലേലും ഇങ്ങോട്ട് കിട്ടിയില്ലേ ഭയങ്കര പിറുപെറുപ്പാ അന്നും ഇന്നും അതങ്ങനെയാ അപ്പോൾ ഇമാര് പിറുപുറുക്കാൻ തുടങ്ങി പിറുപുറുത്തപ്പം മോശയോടാണ് പിറു മോശ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഇവരെല്ലാം കൂടെ പിറുബുറുറുക്കുന്നു ഇമാരെല്ലാം കൂടെ പിടിച്ച് എന്നെ പിടിച്ചു തിന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണം ദൈവം പറഞ്ഞു വെയിറ്റ് ഞാൻ നോക്കട്ടെ അപ്പൻ ചെയ്തത് എന്താന്നൊന്ന് നോക്കട്ടെ ദൈവം കണക്ക് പുസ്തകം തുറന്നു നോക്കിപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ഒരുത്തന് ഒരു ഇടം കഴി മോശെ ദൈവം വിളിച്ചു മോശ എന്തോ ഒരു ഇടം കഴി വെച്ച് കൊടുക്കാം അത് കൂടുതലില്ല ഒരു ഇടം കഴി ഇത് ഗോതമ്പടയല്ല കൊടുക്കാൻ പോകുന്നത് മന്നയാ ഏറ്റവും രുചികരമായ ഏറ്റവും ശ്രേഷ്ഠമായ മഞ്ഞയാണ് കൊടുക്കുന്നത് പക്ഷേ അളവുണ്ട് അളവുണ്ട് അപ്പൊ മോശം ചോദിച്ച് കറി എന്നാ അത് കറി ഏറ്റവും നല്ല ഇറച്ചി തന്നെ കൊടുത്തേക്കാം ഇറച്ചി മോശം ചോദിച്ചു അത് എത്ര ഗ്രാം വീതമാ അളവില്ല കാരണം അപ്പന്റെ പുസ്തകത്തിൽ അളവില്ല എഴുതിയിട്ടില്ല കണക്കിനകത്ത് അളവ് എഴുതിയിട്ടില്ല മോശ പറഞ്ഞു നിങ്ങൾക്ക് ഇറച്ചി ഇഷ്ടം പോലെ തിന്നാം പക്ഷേ മഞ്ഞ ഒരു ഇടങ്ങഴി കൂടുതല് പെറുക്കരുത് ദൈവത്തിനറിയാം ഈ ഉമ്മാര് പെറുക്കൂന്നും അറിയാം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ഒരു കണ്ടീഷനൂടെ വെച്ചു അതിൽ കൂടുതൽ പെറുക്കിയാൽ ക്രിമിച്ചു പോകും ഒരിടംകഴി കൂടുതൽ ഒരെണ്ണം എങ്കിലും പിറുക്കി പോക്കറ്റിൽ ഇട്ടാൽ നമ്മൾ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാര്യം നടന്നു എന്നാ നീ വൈകിട്ടൂടെ കഴിക്കണ്ടതെന്ന് പറഞ്ഞ് പോക്കറ്റ് വാരി ഇട്ടുകളും ഇങ്ങനെ പോക്കറ്റിൽ ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും കൃമിയായിട്ട് വരും ഇത് കൃമിച്ചു പോകും കണ്ടോ അപ്പൊ അപ്പൻ കൊടുത്തതിൻ്റെ അതേ അളവിൽ മക്കൾക്ക് ദൈവം കൊടുക്കുകയാണ് ഒരു സാധ്യതയില്ല മരുഭൂമിയിൽ ഇങ്ങനെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് കണ്ടോ ഇന്ന് പകൽ അതിന്റെ ദൂത് മനസ്സിലാകുന്ന ഒരു ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു മരുഭൂമിയുടെ ഏകാന്തതയിലൂടെ നീ നടന്നു പോകേണ്ട സമയത്ത് ഓ സ്തോത്രം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തന എന്നാൽ ഇന്ന് നീ ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്നത് ദൈവ രാജ്യത്തിനു വേണ്ടി പങ്കിടുന്നത് സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് മടങ്ങി വരാം അപ്പം വിത്ത് എന്തിനുള്ളതാ അവിടെ നമ്മൾ അങ്ങോട്ട് പോയേ അല്ലേ വിത്ത് എന്തിനുള്ളതാ വിതയ്ക്കാനുള്ളതാ അപ്പം വിതയ്ക്കാനുള്ളത് എടുത്ത് എന്ത് ചെയ്യരുത് തിന്നരുത് വിതയ്ക്കാനുള്ളത് എന്ത് ചെയ്തോണം വെച്ചോ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ തോന്നുന്നേ അല്ലേ അതാ സംഗത്തിനെ നമ്മൾ വായിക്കുന്ന വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് പോകുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ട് പട്ടിണിയുടെ കാലത്താ വിതയ്ക്കുന്നത് ആരും കാണത്തില്ല കൂടെ ഒരു മനുഷ്യൻ കൂടെ നിൽക്കത്തില്ല ഒരു മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണം തരത്തില്ല അതുകൊണ്ട് അവൻ വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് പോയി അവൻ വിതയ്ക്കും പക്ഷെ ഇത് കൊയ്യാൻ നേരത്തെ ഇവനെ കൊണ്ട് തന്നെ പറ്റത്തില്ല ഇവൻ ആ പട്ടണത്തെ മുഴുവൻ വിളിക്കും പട്ടണത്തെ മുഴുവൻ വിളിച്ച് അത് അവിടെ എഴുതിയിരിക്കുന്ന കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു ആർപ്പിന്റെ പാട്ടുകളുമായി അവർ വരുന്നു അവർ തുള്ളിച്ചാടി മടങ്ങി വരുന്നു ഇതൊരു തന്റെ വിതയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം കുഞ്ഞേ ഇന്ന് നീ വിതയ്ക്കുന്നതും ഇന്ന് നീ ഞെരുക്കത്തിന്റെ നടുവിൽ നിന്ന് വിതയ്ക്കുന്നതും എല്ലാം സ്വർഗസ്ഥനായ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു വ്യക്തിക്കല്ല നീ വിതയ്ക്കുന്നത് ഇത് തന്നെയാണ് നീ ദൈവത്തിന്റെ വചനത്തിനൊരു ശക്തി ഉണ്ട് അത് മഴ പോലെ പെയ്തിറങ്ങിയാൽ ഇത് എന്തിനായി വചനം അയച്ചോ ആ വചനത്തിന്റെ ക്രിയ ചെയ്യാതെ ഈ വചനം മടങ്ങി പോവുകയില്ല അതാണ് എ സിയൻപത്തി അഞ്ചിന്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്കും മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലവത്തായത് വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല പിന്നെ എന്തു ചെയ്യും ആ അതിൻ്റെ പ്രവർത്തി ചെയ്യും ഞാൻ യച്ച കാര്യം ഇന്ന് പകൽ ഇവിടെ ദൈവാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുക ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ സൗഖ്യമാക്കുന്നൊരൊറ്റ വചനം മതി ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളെ സൗഖ്യമാകാൻ ആ വചനത്തിന് അത്ര പവർ ഉണ്ട് കാരണം ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടിയും ചലിക്കും ഈ തിരുവല്ലയ്ക്കടുത്ത് വെങ്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഞങ്ങൾ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സുവിശേഷ പ്രവർത്തനമായിട്ട് പോയതാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ കയറി ചെന്നപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് യേശു എങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവർ ഞങ്ങളോട് ചോദിച്ചു എല്ലാ പ്രശ്നവും തീരുമോ എന്ന് ചോദിച്ചു പറഞ്ഞ എല്ലാ പ്രശ്നവും എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞുകൊണ്ടത് ഒട്ടടുപ്പുറത്തൊരു സഹോദരി കിടപ്പുണ്ട് കരളില്ല അവരുടെ പ്രശ്നം തീർത്തിട്ട് വരാൻ പറഞ്ഞു കരളില്ല ലിവർ ഫുള്ള് തീർന്ന ഒരു സഹോദരിയാണ് അവരവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു മോളമ്മ എന്നാണ് പേര് അപ്പം ഈ പുള്ളിക്കാരിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ആ സഹോദരി കിടക്കുക മെഡിക്കൽ സയൻസ് കൊടുത്ത റിപ്പോർട്ടുണ്ട് അവർക്ക് ലിവർ എന്ന് പറഞ്ഞ സാധനം ഇല്ല അന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാ ഒരു വാക്കിനോട് ഇങ്ങനെ പറഞ്ഞു ഞാനില്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവമോ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തും ചെയ്യുമാ ഞാൻ ആ സഹോദരിയുടെ തലയിൽ കഴിവിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു നസ്രനായ നഷ്ടപ്പെട്ടു പോയ ആ ലിവർ ഇപ്പോൾ തന്നെ ഇവരിലേക്ക് മടങ്ങി വരട്ടെ അവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരി കണ്ണു തുറന്ന് സംസാരിച്ചു തുടങ്ങി ഇവർ സംസാരിക്കാൻ തുടങ്ങി അവർ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർമാർക്ക് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണ് അവരെ ട്രീറ്റ്മെന്റ് ചെയ്തത് ഇത് ഉഗാണ്ട നടന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അമേരിക്ക നടന്ന കാര്യമല്ല നമ്മുടെ ഐലോക്കത്ത് നടന്ന കാര്യം ഞാൻ പറയുന്നത് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതം വേണ്ട അവർക്ക് വേറൊരു ലിവർ വന്നിരിക്കുന്നു അന്ന് എനിക്ക് ചർച്ച് ആ സഹോദരി കൊണ്ടുവന്ന വിശ്വാസികളായിരുന്നു എന്റെ ചർച്ച് നിറയെ വേറൊന്നും പറയാൻ അറിയത്തില്ല അവരിത്രയും പറയും എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി മാത്രം പറഞ്ഞാൽ മതി കാരണം ആ നാട്ടുകാർക്ക് മുഴുവൻ ഇവരെ അറിയാം ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് ഇവരെ എല്ലാവർക്കും അറിയാം ആ സഹോദരി പറയും വേറൊന്നും പറയാൻ എനിക്കറിയത്തില്ല യേശു എന്നെ സൗഖ്യമാക്കിയത് മെഡിക്കൽ സയൻസ് എന്നെ കൈവിട്ടു പക്ഷെ യേശു എന്നെ വിടുവിച്ചു യേശു എന്നെ സൗഖ്യമാക്കി ഇന്ന് പകലൊന്ന് പ്രിയമുള്ളവരെ ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം അവന്റെ വചനമാണ് ഇന്ന് പകൽ ചലിക്കുന്നത് അവന്റെ വചനമാണ് ഇന്ന പകൽ ഇവിടെ വെളിപ്പെട്ടിറങ്ങുന്നത് നീ വിശ്വാസത്തോടെ കുളം കലങ്ങുമ്പോൾ അതിൽ ചാടിയാൽ നിനക്ക് സൗഖ്യം വരും ആ വചനത്തിൽ വിശ്വസിച്ചാൽ നീ വിടുവിക്കപ്പെടും അത് ഏത് വ്യാധി പിടിച്ചവനായാലും ഏത് വ്യാധി പിടിച്ചവനായാലും വിശ്വാസത്തോടെ അതിലേക്ക് ചാടിയാൽ അവന് സൗഖ്യം വരും നിങ്ങൾ ശ്രദ്ധിക്കണമേ ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയമായിരുന്നു അന്ന് എറുസലേം ദേവാലയം ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദേവാലയം ചരിത്രം പറയുന്ന ഇരുപതിനായിരം പുരോഹിതന്മാർ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നെന്ന ഇരുപതിനായിരം പുരോഹിതന്മാരുള്ള ദേവാലയം ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം യഹൂദ പാരമ്പര്യം മുഴുവൻ കുടികൊള്ളുന്ന എറുസലേം ദേവാലയം ആ ദേവാലയത്തിൽ നിന്ന് ഒരുത്തൻ കുളക്കരയിലേക്ക് വരണമെങ്കിൽ അവന്റെ സകല പാരമ്പര്യങ്ങളും അവൻ പൊട്ടിച്ചെറിഞ്ഞേ പറ്റൂ എന്തുകൊണ്ടാ ഇതുപോലെയുള്ള കുളങ്ങൾ ഉണ്ടായി വന്നത് അമ്പരചുംബികളായ ദേവാലയങ്ങൾ പത്തനംതിട്ടയിൽ ഇല്ലേ അമ്പരചുംബികളായ ദേവാലയങ്ങൾ നമ്മുടെ രാജ്യത്തില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള കുളങ്ങൾ വന്നത് ജനം വിടിവിക്കപ്പെടണമെങ്കിൽ ജനം സൗഖ്യമാകണമെങ്കിൽ നിന്റെ പാരമ്പര്യം പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അച്ഛന്മാരുടെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പുരോഹിതന്മാരുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല പള്ളിയുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല നീ വിടിവിക്കപ്പെടണോ നീ ഈ കുളത്തിൽ വരണം ഈ കുളത്തിന് വലിയ പാരമ്പര്യമൊന്നും പറയാനുണ്ടാവില്ല പക്ഷെ കുളത്തിൽ ഇറങ്ങിയ സൗഖ്യ കുളത്തിൽ ഇറങ്ങിയ വിടുതല ഇതൊക്കെ മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം ഇരുപതിനായിരം പുരോഹിതന്മാർ നിരന്നു നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയം വലിയ പാരമ്പര്യമുള്ള ദേവാലയം ഈ ദേവാലയത്തിൽ ഒരുത്തൻ യേശുവിനടുക്കൽ വരണമെങ്കിൽ അവന്റെ മാനസാന്തരം എത്ര ഭയങ്കരമായിരിക്കും നമ്മൾ നമ്മളിന്നും പറയോ ഞങ്ങളുടെ പള്ളി എന്നാ പള്ളിയായിരുന്നു അല്ലേ ഭയങ്കര സംഭവമായിരുന്നു പിന്നെ ആ അങ്ങ് നിന്നാ പോരായിരുന്നു എബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് അവർ വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നല്ലോ ആ നാഴേക്ക് നാൽപ്പതോട്ടം പറയോ ഞങ്ങളുടെ പള്ളി പള്ളിയുടെ കുരിശ് ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ടാ പറയുന്നത് നീ അങ്ങോട്ട് പോ നീ ആ സംഭവത്തിലൂടെ അങ്ങ് പൊക്കോ ഒരു കുഴപ്പമില്ല അതാണ് നല്ലതെന്ന് തോന്നി അങ്ങോട്ട് പൊക്കോ പക്ഷേ അവിടെ ഇല്ലാത്ത പലതും ഇവിടെ ഉണ്ട് അവിടെ കിട്ടാത്ത വിടുതൽ ഇവിടെ കിട്ടും അവിടെ കിട്ടാത്ത സൗഖ്യം ഇവിടെ കിട്ടും അവിടെ കിട്ടാത്ത ദൈവ ഇവിടെ കിട്ടും പാരമ്പര്യത്തിന്റെ പഴക്കം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ആത്മാവിന്റെ ശക്തിയാൽ ദൈവ നാമത്തിനു വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നോക്കണമേ ഇത്രയും വലിയ പാരമ്പര്യം വിട്ടട്ട് ഒരുത്തൻ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഒരുത്തൻ യേശുവിന്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ അവനുണ്ടായ മാനസാന്തരം നിങ്ങൾ ഓർത്തു നോക്കി അങ്ങനെ മാനസാന്തരം ഉണ്ടായോ ഉണ്ടായി എട്ടാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നെടുത്ത് അതിന് മുപ്പതാം വാക്യം ഒന്ന് വായിച്ചു മുപ്പത് മുതലുള്ള വാക്യങ്ങള് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു അപ്പൊ ഈ ദേവാലയം വിട്ട് യേശുവിന്റെ അടുക്ക വന്ന ഒത്തിരി പുള്ളികൾ അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരോട് കർത്താവ് പറയുന്നു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു ആ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എന്റെ വചനത്തിൽ പാരമ്പര്യത്തിൽ അല്ല എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവം നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി എന്റെ ശിഷ്യന്മാരായി അപ്പോൾ എവിടെ നിലനിൽക്കണം അടുത്തിരിക്ക കയ്യെ പിടിച്ചൊന്ന് കുലിക്കിട്ട് പറ വചനത്തിൽ നിലനിൽക്കണം എന്ന് പറ വചനത്തിൽ നിലനിൽക്കണം വചനത്തിനു വേണ്ടി വീറോടെ നിൽക്കണം വചനപ്രകാരം ജീവിക്കണം വചനത്തിനു വേണ്ടി സത്യസന്ധമായി നിൽക്കണം ദൈവവചനമാണ് നമുക്ക് വിടുതൽ തരുന്നത് ഇവിടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി അടുത്ത വാക്യം സത്യമറിയുകയും ഇതാണ് ഏറ്റവും വലിയ മർമ്മം സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും ഇപ്പൊ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന എന്താണ് സത്യമാ യോഗ പതിനേഴ് പതിനേഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിന്റെ വചനം സത്യമാകുന്നു അപ്പൊ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും എന്താണ് സത്യം ദൈവത്തിന്റെ വചനമാണ് സത്യം അപ്പൊ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന എന്താണ് ദൈവത്തിന്റെ വചനമാണ് അപ്പോൾ ഇത്രയും പാരമ്പര്യം വിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ശിഷ്യ യഹൂദന്മാർ യേശുവിന്റെ ശിഷ്യന്മാരായ യഹൂദന്മാർ അവരുടെ മാനസാന്തരം എത്ര വലിയതായിരുന്നു എന്ന് നിങ്ങൾ നോക്കണമേ പ്രൈസലോ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് അതുകൊണ്ട് വളരെ സ്പീഡിൽ നമ്മൾ പോവുകയാണ് യോഗനാഥ സുവിശേഷം ഏഴിന്റെ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത് അവിടെ നമ്മൾ വായിച്ചു ഉത്സവം ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ അപ്പൊ അവിടെ ഒരു ഉത്സവം നടക്കുക എന്ത് നടക്കുകയാണ് ഉത്സവം നടക്കുക ഈ ഉത്സവങ്ങൾക്ക് യേശു പോകുമായിരുന്നോ പോകുമായിരുന്നോ നമ്മളാരെല്ലാം പോവോ അയ്യോ ഉത്സവം എന്ന് കേൾക്കുമ്പോഴേ ഇപ്പുറത്ത് നമുക്ക് പോരാട്ടം എന്ന് എഴുതി കാണിക്കുന്നത് ഉത്സവം ഉം പക്ഷെ യേശു പോവുമായിരുന്നു നമ്മളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തനായിരുന്നു യേശു യേശു ഈ ഉത്സവങ്ങൾക്കെല്ലാം പോകും എന്തിനാ യേശു ഉത്സവങ്ങൾക്ക് പോകുന്നത് നമ്മളിപ്പോ പോകുന്നില്ലെങ്കിലും പോയിരുന്ന ഒരു കാലമുണ്ട് അന്ന് നമ്മൾ എന്തിനാ പോകുന്നത് ബലൂൺ മേടിക്കണം പി മേടിക്കണം ഗാനമേള കാണണം അല്ലെ ഇതൊക്കെയായിരുന്നു നമ്മള് നമ്മുടെ ലക്ഷ്യം പക്ഷെ യേശു ഉത്സവത്തിന് പോയത് ബലൂണും പി മേടിക്കാനല്ല യേശു ഉത്സവത്തിന് പോകുന്നത് യഹൂദന്മാരുടെ സകല നിയമങ്ങൾക്കും എതിരായി പ്രവർത്തിക്കാനും സംസാരിക്കാനും വേണ്ടിയാണ് യേശുവിന് ഇഷ്ടമാണോ യേശു അത്ഭുതങ്ങളെല്ലാം നിങ്ങളെടുത്ത് നോക്കിക്കോ ഒന്നെങ്കിൽ ഒരു ഉത്സവ ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ശബത്വ ദിവസത്തിൽ എന്തിനാന്നറിയോ ഈ ഉത്സവത്തിന് വന്ന ജനത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കണമെങ്കിൽ ഇവിടെ ഒരു അത്ഭുതം നടക്കണം എന്നാലേ യുവമാർ യേശുവിന്റെ അടുത്തോട്ട് വരത്തുള്ളൂ അതിനു വേണ്ടി കർത്താവ് ചെയ്യുന്ന പണിയാണ് സ്തോത്രം അപ്പൊ യേശു ഉത്സവങ്ങൾക്കെല്ലാം പോകും ഒരിക്കൽ യേശുവിന്റെ സ്വന്തം സഹോദരന്മാർ അതായത് മറിയിൽ നിന്നും യോസെഫിൽ നിന്നും ഉണ്ടായ സ്വന്ത സഹോദരന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ഈ പ്രാവശ്യം ഉത്സവത്തിന് പോകുന്നില്ലേ എന്തിനാ ചോദിച്ചാന്ന് അറിയാവോ അവിടെ യഹൂദന്മാർ യേശുവിനെ പിടിക്കാൻ നിൽക്കുകയാണെന്ന് ഇവർക്ക് അറിവ് കിട്ടി സ്വന്ത സഹോദരന്മാരാ കൂടപ്പുറപ്പുകൾ അപ്പൊ യുവന്മാരും ഇങ്ങനെ എന്താ നോക്കിയിരിക്കെണ്ണം കിട്ടുന്നത് സ്വന്ത സഹോദരനാന്ന് ഓർക്കണം അയ്യോ യേശുവൊക്കെ അഭിമീരിച്ച പ്രതിസന്ധി നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ യുവന്മാരും വന്ന് വലിയ സ്നേഹത്തിൽ ചോദിക്കുക നീ പോകുന്നില്ലേ ഉത്സവത്തിന് യേശു ഇവരുടെ മനസ്സറിഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാ യേശു അവരുടെ പറഞ്ഞ മറുപടി ഇങ്ങനെയാ ഞാൻ ഇപ്പോൾ പോകുന്നില്ല യേശു പറഞ്ഞ എന്താണ് ആ ഇപ്പൊ എന്ന് പറഞ്ഞ ഈ സെക്കൻഡിൽ പോകുന്നില്ല അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ പക്ഷെ ഈ മണ്ടന്മാർക്ക് മനസ്സിലായത് തന്നെ അറിയാം ഇന്ന് പോകുന്നില്ലെന്നാ അപ്പോഴേ ഈ ഉമാര് എന്റെ ഭാഷ പറയാ അപ്പോഴേ യുമാര് വിളിച്ചു അലോ ഇന്ന് പുള്ളി വരിയല്ലേ കേട്ടോ ഇന്ന് പുള്ളി വരിയല്ലേ അപ്പൊ പിടിക്കാൻ നിന്നവരെല്ലാം കൂടെ അതറിപ്പോയി ഇനി നമ്മൾ കാത്തിരിക്കണ്ടെന്ന് പറഞ്ഞ് ഇവർ പോയി പക്ഷെ അടുത്ത അടുത്ത വാക്കിത്തെഴുതിയിരിക്കാൻ അറിയോ അവരറിയാതെ അവൻ ആ ഉത്സവത്തിന് പോയി അപ്പൊ ഒരു ഉത്സവം പോലും യേശു എന്ത് ചെയ്തിട്ടില്ല മിസ് ചെയ്തിട്ടില്ല എല്ലാ ഉത്സവങ്ങൾക്കും യേശു പോകും ഇനി പോയ ഒരു കുഴപ്പമുണ്ട് എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ തിരിച്ചു വരുത്തൂല്ല അങ്ങനെയാ നിങ്ങൾ സുവിശേഷം പഠിച്ചു നോക്കണം വായിച്ചു നോക്കണം യേശു എവിടെ ഉത്സവത്തിന് പോയിട്ടുണ്ടോ അവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ യേശു ഉത്സവത്തിന് പോയിരിക്കുക ഇവിടെ വലിയൊരു കുഴപ്പം ഉണ്ടാക്കാൻ പോവുക അതും നമ്മൾ ചിന്തിക്കും എന്താണ് ആ വലിയ കുഴപ്പം ഉണ്ടാക്കിയതെന്നും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് പഠിക്കാം അപ്പം എന്തോ വലിയൊരു കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി യേശു വന്നിരിക്കുക അപ്പൊ ആ വാക്യം ഇങ്ങനെയാ പറയുന്നത് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ മലയാളം ട്രാൻസ്ലേഷന് വന്ന ചില വാക്കുകളുടെ പ്രത്യേകതകളാണ് ഒടുക്കത്തെ നാളെന്നൊക്കെ നമ്മൾ ഒടുക്കത്തെ എന്നൊക്കെ ഉപയോഗിക്കുന്ന എപ്പോഴാണ് നിന്റെ ഒടുക്കത്തെ എന്നൊക്കെ പറയുന്നത് അല്ലേ അവസാന ഉത്സവമെന്നേ ഉള്ള അതിൻ്റെ അർത്ഥം അതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വന്ന ഓരോ വാക്കുകളുടെ മിസ്റ്റേക്കാണ് ആ ഉത്സവത്തിന്റെ മഹാദിനമായ അവസാനത്തെ ഉത്സവം എന്നുള്ള അതിന്റെ അർത്ഥം അവസാന ഉത്സവം നടക്കുക ഉത്സവങ്ങൾ എത്ര എണ്ണം ഉണ്ട് അവസാന ഉത്സവം ഏതാ ആ ഉത്സവങ്ങൾ ഏഴെണ്ണം ഉണ്ട് അതിൻ്റെ അവസാനത്തെ ഉത്സവമാണ് അവിടെ നടക്കുന്നത് ആ ഉത്സവത്തിന്റെ പേര് കൂടാരപ്പെരുന്നാൾ എന്നാണ് കൂടാരപ്പെരുന്നാൾ അപ്പൊ അവിടെ നടക്കുന്ന ഉത്സവം ഏതാണ് കൂടാരപ്പെരുന്നാൾ ഉത്സവമാണ് ഈ ഉത്സവ ദിവസത്തിൽ യേശു നിന്നിട്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറയാൻ കാരണം എന്താണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അത് നമ്മൾ അറിയണമെങ്കിൽ ഒരല്പം ചരിത്രം പഠിക്കണം കൂടാരപ്പെരുന്നാൾ ദിവസത്തിൽ എറുസലേം ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ യേശു ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ കൂടാരപ്പുരുന്നാൾ ദിവസത്തിൽ എറുസലേം ദേവാലയത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപതിനായിരം പുരോഹിതന്മാർ നിരനിരയായി നിൽക്കും നിന്നിട്ട് മഹാപുരോഹിതന്റെ കയ്യിൽ ഒരു സ്വർണക്കുടമെടുക്കും സ്വർണക്കുടമെടുത്ത് ഇവർ നിരനിരയായി ശീലോഹാം എന്ന കുളത്തിലേക്ക് ചെല്ലും ശീലോഹാം കുളത്തിൽ ചെന്ന് ഈ കുടം നിറയെ വെള്ളമെടുത്ത് ഇവർ പോയതുപോലെ തന്നെ മടങ്ങിവരും മടങ്ങി വന്നത് ദേവാലയത്തിനുള്ളിൽ വെക്കും പുരോഹിതന്മാർ ചുറ്റും നിൽക്കും എന്നിട്ട് ഈ കുടത്തിലെ വെള്ളം അവർ നീരാജനം ചെയ്യും നീരാജനം ചെയ്യും ഇതാണ് കൂടാരപ്പെരുന്നാൾ ദിവസത്തിൽ എറുസലേം ദേവാലയത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ യഹൂദന്മാർക്കൊരു നിയമമുണ്ട് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അകത്ത് പ്രവേശിച്ചാൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ ആശീർവാദം പറയാതെ ആലയും വിട്ട് പുറത്തു പോകാൻ യഹൂദന്റെ നിയമം അനുശാസിക്കുന്നില്ല അനുവദിക്കില്ല അവൻ ദേവാലയം വിട്ട് പുറത്തു പോകണമെങ്കിൽ ഈ ശുശ്രൂഷ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കണം ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്തൊരു ഒരു വലിയ ചർച്ചില് മീറ്റിങ്ങിന് ചെന്നപ്പം അവിടുത്തെ വിശ്വാസികളെല്ലാം ഭിക്ഷോപ്രറവുമായിട്ട് വന്നിരിക്കുക വിക്ഷോപ്ര അപ്പോൾ ഞാൻ അവിടെ പാസ്വേഡ് ചോദിച്ചു ആരാധന കഴിഞ്ഞ ഇവിടുന്ന് എന്തെങ്കിലും കൊടുത്തു വിടുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഏയ് ഇവിടുന്ന് ഒന്നും കൊടുത്തു വിടുന്നില്ല ഇങ്ങോട്ട് മേടിക്കുന്ന പരിപാടിയുള്ളൂ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഇവരല്ലേ ഈ വിക്ഷോപ്രവായിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരനോട് പറയാം പന്ത്രണ്ടര ആവുമ്പോൾ ഇവിടെ ചന്ത തീരും അവിടെയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ചന്തകളുണ്ട് പന്ത്രണ്ടര വരെ ചന്തയുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു ആരാധന എത്ര മണി വരെ ആരാധന ഒരു മണി വരെയാണ് പക്ഷെ പന്ത്രണ്ടരക്ക് ചന്ത തീരുമ്പോ അപ്പൊ ഇവരെന്തു ചെയ്യും ഇവര് പന്ത്രണ്ടരകാലാവുമ്പോൾ പോവും അപ്പൊ പിന്നെ ലാസ്റ്റോ ഞാനും ഭാര്യയും പിള്ളേരും കാണും ആരാധനയ്ക്ക് വന്നേക്കുക വിക്ഷോപ്രവായിട്ട് സ്വത്രം എന്തൊരു കഷ്ടമാണെന്ന് അവർക്ക് അവരുടെ ചലം നിയമങ്ങളൊക്കെ നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത് ആരാധന കഴിഞ്ഞ ആശീർവാദം പറയാതെ ആലയം വിട്ടു പോകാൻ യഹൂദന്റെ നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ഏറ്റവും അവസാന ദിവസത്തെ ഉത്സവം നടക്കുന്നതുകൊണ്ട് മണിക്കൂറുകൾ നീണ്ടുപോകുന്ന കർമ്മമാണെന്ന് യറുസലേം ദേവാലയത്തിൽ നടക്കുന്നേ യേശുവിന്റെ സമകാലികനായിരുന്ന ചരിത്രകാരനായ ജോസിഫസ് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് കൂടാരപ്പെരുന്നാൾ ദിവസത്തിൽ മണിക്കൂറുകൾ നീണ്ടുപോകുന്ന കർമ്മങ്ങൾ ഇങ്ങനെ നടക്കും ഞാൻ പറഞ്ഞല്ലോ ശീലോഹാം കുളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം ഈ പുരോഹിതന്മാർ ചുറ്റും നിന്ന് പ്രധാന പുരോഹിതൻ ഇത് നീരാജനം ചെയ്യുന്നു മണിക്കൂറുകൾ നീണ്ടുപോകുന്ന കർമ്മമാണെന്ന് ഇറുസലേം ദേവാലയത്തിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ടുപോകുമ്പോൾ അനേകർ ദാഹിച്ച് പരവശരായി പിടഞ്ഞു വീഴുന്ന കാഴ്ച ഗെറുസലേം ദേവാലയത്തിൽ കാണാമായിരുന്നു എന്ന് ചരിത്രകാരനായ ജോസിഫസ് എഴുതിയിരിക്കുന്നു ഇങ്ങനെ പിടഞ്ഞു വീണവനോട് കൂടെ വന്ന ഒരുത്തൻ പുരോഹിതന്റെ അടുക്ക ചെന്നിട്ട് പറയാ പുരോഹിത നമുക്കിവിടുന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല ഒരു കുപ്പി വെള്ളം മേടിക്കാൻ അനുവാദമില്ല അതുകൊണ്ട് ഇവിടെ ആകെയുള്ള വെള്ളം ഇത് മാത്രമാ ഈ വെള്ളത്തിൽ നിന്ന് രണ്ട് തുള്ളി വെള്ളം കൊടുത്താൽ അവന്റെ ജീവൻ നമുക്ക് നിലനിർത്താൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ പുരോഹിതൻ പുരോഹിതൻ തിരിച്ചു പറയും സുഹൃത്തേ രണ്ടു തുള്ളിയല്ല ഈ കുടത്തിലെ വെള്ളം മുഴുവൻ അവന് കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ കുടത്തിലെ വെള്ളം ഓരോ തുള്ളി വീതം വെച്ചെടുത്താൽ പോലും ഞങ്ങൾ പുരോഹിതന്മാർക്ക് പോലും തികയാതിരിക്കെ എങ്ങനെ നിന്റെ സ്നേഹിതന്റെ ദാഹം ഞങ്ങൾ തീർക്കും ഇത് വേദനയോടെ പുരോഹിതൻ ആലയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ യേശു മാറി നിന്ന് ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്തിനാണ് യേശു ഇത് വിളിച്ചു പറഞ്ഞേ കുഞ്ഞെ അമ്പരചുംബിയായ ദേവാലയം നിനക്കുണ്ട് പാരമ്പര്യം പറയാനുണ്ട് ഇരുപതിനായിരം പുരോഹിതന്മാർ നിനക്കുണ്ട് അവിടെ വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് പക്ഷെ നിന്റെ ദാഹം തീരണമെങ്കിൽ നീ അവിടെ നിന്ന് തീരത്തില്ല ഇന്ന് പകൽ എന്റെ അടുക്കിലേക്ക് നീ ഓടിവാ നിന്റെ ദാഹം തീർക്കാൻ ഞാൻ ഓ എത്ര ദാഹം തീർക്കാൻ മറ്റൊന്നിനും കഴിയില്ല നിന്റെ ദാഹം തീർക്കാൻ നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിന്റെ ജീവൻ അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ നിന്നെ അവിടുന്ന് വിടുവിച്ചെടുക്കാൻ നിന്നെ സൗഖ്യമാക്കാൻ നിനക്ക് നിത്യജീവൻ തരാൻ യേശുപനും മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് മാറി നിന്ന് വിളിച്ചു പറഞ്ഞു ദാഹിക്കുന്ന ഏവനും ഞാൻ പറഞ്ഞു യേശു വലിയൊരു കുഴപ്പം ഉണ്ടാക്കാൻ പോവാണെന്ന് ഇത് കേട്ടിട്ട് ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിക്കൂടി യേശുവിന്റെ അടുക്കൽ ഉടനെ യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ എന്തിനാ ഈ വാക് പദം യേശു പറഞ്ഞത് തിരുവഴുത്ത് എന്നത് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമ പുസ്തകമാണ് ഇതാണ് അന്ന് യഹൂദന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുസ്തകം അതാണ് അവരുടെ തിരുവഴുത്ത് എന്ന് പറയുന്ന പുസ്തകം അതാണ് പഴയ നിയമ പുസ്തകമാണ് അപ്പൊ യേശു പറയുക എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തിരുവഴുത്തിനകത്ത് പറയുന്നുണ്ട് ഒരു ജീവജല നദി ഒഴുകും ഞാനിങ്ങനെ ചിന്തിക്കുക അവര് പെട്ടെന്ന് എടുത്ത് മറിച്ച് 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 നോക്കി ഇത് എവിടാ പറയുന്നേ നോക്കിയപ്പോൾ അവര് കണ്ടു പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പഴയ നിയമ ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകി പഴയ നിയമ ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ എന്തുണ്ടായിരുന്നു നദി ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു യേശു പുതിയ നീമ ദേവാലയത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ എൻ്റെ മനസ്സ് നിറയെ ഒരു നദിയായിരുന്നിരിക്കാം പക്ഷേ പുതിയ നിയമദേവാലയത്തിലേക്ക് യേശു കയറി വരുമ്പോ നദി പോയിട്ടൊരു നനവ് പോലും അവിടെ കണ്ടില്ല പിന്നെ യേശു അവിടെ കണ്ടതെന്താ വിൽക്കുന്നവരും വാങ്ങുന്നവരും കുറെ കച്ചവടക്കാരെ യേശു ഇവിടെ കണ്ടു അവൻ ചമ്മട്ടി ഉണ്ടാക്കി എല്ലാത്തിനും അവിടെ പുറത്താക്കി എൻ്റെ പിതാവിന്റെ ആലയം അത് പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് അവരെ എല്ലാം അവിടുന്ന് പുറത്താക്കി കളഞ്ഞു അപ്പോൾ പഴയ നീമേ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകി അന്നു മുതൽ ഇന്നു വരെ എവിടെ നദി ഒഴുകിയാലും അളക്കാൻ ഒരാളുണ്ടാവും അത് ഇന്നും അങ്ങനെ അളക്കും അളവുകാര് ഒരു മാറി നിന്ന് കണ്ണാട്ടില്ലേ എങ്ങനെ അളക്കുന്ന പുള്ളികളെ അന്നുണ്ട് അന്നേരം അളവുകാരൻ വന്നു നദി എവിടെ ഉണ്ടോ അന്നേരം അളവുകാരൻ വരും ഇയാൾ വന്നിട്ട് അളക്കാൻ തുടങ്ങി ആയിരം മുഴ വളർന്നു ആയിരം മുഴ വളർന്നു ആയിരം മുഴ വളർന്നു ഇയാള് നീളവളക്കുന്നേ പക്ഷെ ഈ മണ്ഡന അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട് ഇതിന്റെ നീളവല്ല അളക്കേണ്ടത് ഇതിന്റെ ആഴം അളക്കേണ്ടത് ഈ അളവുകാരൻ അളക്കുന്ന മുഴുവൻ നീളവാ കണ്ടിട്ടില്ലേ വലിയ പേപ്പറും പേനയും എടുത്തിട്ട് ഇങ്ങനെ എഴുതും പരിശുദ്ധാത്മാവ് ഹെഡിങ് കാര്യസ്ഥനാണ് പാപബോധം വരുത്തുന്നവനാണ് ഇതെല്ലാം നീളവളന്നു വെച്ചിരിക്കുന്നേ പക്ഷെ ഇതിനൊരാഴം ഉണ്ട് ആഴ വളക്കണേ പേപ്പറും പേനയും കൊണ്ട് പറ്റത്തില്ല മുഴക്കോല് കൊണ്ട് പറ്റത്തില്ല ആഴ വളക്കണേ നീ ഇറങ്ങണം നീ ഇറങ്ങണം ഇന്ന പകൽ എത്ര ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഒരു അളവുകോൽ വെച്ചല്ല ഒരു മുഴക്കോല് വെച്ചല്ല നിന്നിലാണ് ഇതിന്റെ ശക്തി അളക്കേണ്ടത് ഹാലെ ലൂയ അളവുകാരൻ ദൂരം അളന്നു പോകുക ആയിരം മുള വഴന്നു അളന്നു ആയിരം മുഴ വളർന്നു അവൻ നീളം വളർന്നു പോയപ്പോ ഇവിടെ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാം ഇതിന്റെ ആഴോ നടക്കാൻ പോവാ അതെങ്ങനെ മീറ്റർ വെച്ചാണോ അല്ല എന്നിൽ ഞാൻ നടക്കാൻ പോവാ പുള്ളി ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു അവൻ പറഞ്ഞു നരിയാണിയോളമായി അടുത്ത സ്റ്റെപ്പ് വെച്ചു അവൻ പറഞ്ഞു മുട്ടോളമായി അടുത്ത സ്റ്റെപ്പ് വെച്ചു അവൻ പറഞ്ഞു അരയോളമായി അടുത്ത സ്റ്റെപ്പ് വെച്ചു അവൻ പറഞ്ഞു യോ ഇനി നീന്താതെ രക്ഷയില്ല തലയ്ക്ക് മുകളിൽ വെള്ളം വന്നു ഇനി നീന്തിയേ പറ്റൂസോയ്യാ നമുക്ക് നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അല്ലേ ഏതാ മുട്ടോളം എല്ല അറിയാം ഗുണമില്ല ആ നിപ്പുവൊക്കാണ് ഇസഡ് പോലൊരു നിപ്പാ മുട്ടോള മല്ല എൻ്റെ രാജവാസം മുമ്പോ പറഞ്ഞോ അല്ലെ ചപ്പാത്തിയ ക്രീം എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ തേക്കുന്ന പോലെ നിക്കുക എന്നിട്ട് പാടുന്ന വല്യ വല്യ കാര്യങ്ങളാ മുട്ടോളോ ഈ പറയുന്ന വലിയ സംഭവമാണ് പക്ഷെ നിപ്പ് കണ്ട അറിയാം ഈ പുള്ളി ഒരു തുള്ളി പോലും കണ്ടിട്ടില്ലെന്ന് അപ്പൊ ഇവിടത്തെ അളവ് നരിയാണിയോളമായി മുട്ടോളമായി അരയോളമായി തലയ്ക്കു മുകളിലായി തലയ്ക്കു മുകളിൽ വെള്ളം വന്നാൽ എന്ത് സംഭവിക്കും തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ എന്ത് സംഭവിക്കും ഇവിടെ ആറൊക്കെ ഉള്ള സ്ഥലമാണ് തലയ്ക്ക് മുകളിൽ വെള്ളമുള്ളിടത്ത് ഇറങ്ങി നിന്നിട്ടുള്ള എത്ര പേരുണ്ട് ഞങ്ങൾ വെള്ളം പോലും കണ്ടിട്ടില്ലെന്നും പറഞ്ഞായിരിക്കും ആറ്റിലൊക്കെ ചാടിയിട്ടില്ലേ തലയ്ക്കുമേളി വെള്ളം വന്നാൽ എന്ത് സംഭവിക്കും ആദ്യം ഏ അതൊന്നും അല്ലെന്ന് നീന്തുവാണോ തലയ്ക്കുമേളി വെള്ളം വന്നാൽ ആദ്യം നീന്താൻ എന്ത് ചെയ്യും ആ ആഹാ തലയ്ക്കുമേളി വെള്ളം വന്നാൽ ആദ്യം സംഭവിക്കുന്നത് കാല് പറഞ്ഞു അതോ നല്ല ചൂട് സമയത്ത് ആറ്റിപ്പോയി ഇങ്ങനെ നിക്കുവോ തണുത്തേച്ചു വരാന്നും പറഞ്ഞു ഇല്ല അങ്ങനെ നിക്കാൻ പറ്റത്തില്ല തലയ്ക്കുമി വെള്ളം ഉള്ളർത്താണെങ്കി കാലം ചെയ്യും പറയും പിന്നെ ഒരൊറ്റ രക്ഷയെ ഉള്ളൂ എന്ത് ചെയ്യ നീന്തുക നീന്തുക ഇങ്ങനെ നീന്തുന്ന സമയത്ത് ചില പുള്ളികൾ എന്ത് ചെയ്യും എന്നറിയോ ഇവർ ആദ്യം ചെയ്തൊരു പരിപാടിയുണ്ട് തലയ്ക്ക് മേളി വെള്ളം വന്നപ്പോഴും മസിലും പിടിച്ചു തന്നു ആഹാല്ലോ എന്നും പറഞ്ഞ് മസിലും പിടിച്ചു തന്നു കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി പൂക്കിറ്റ് പോലെ മേളി വന്നു പക്ഷെ രണ്ടു പീസ് പഞ്ഞിയും കൂടെ കരുതി വെക്കണം ഈ പുള്ളിക്ക് കാരണം പുള്ളി ആള് തട്ടിപ്പോയി ആള് തട്ടിപ്പോയി തട്ടിപ്പോയിട്ട് ഇപ്പൊ എന്തു ചെയ്യുക ഒഴുകി നടക്കുക ഒഴുകി നടക്കുക ഇങ്ങനെ ഒഴുകി നടക്കുമ്പോഴാണ് ഇവിടെ കൊറേ എണ്ണം അയ്യോ നീന്തുന്നു അവനവിടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോ കാണിക്കണ്ടോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഒരു ബഹളവും വളരെ ശാന്തമായിട്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം സ്ഥോത്രം പക്ഷേ ഈ ഒഴുകുന്നവൻ ഒരു പ്രശ്നമുണ്ട് ഇവൻ ഒഴുക്കിനനുസരിച്ചാണ് ഒഴുകുന്നേ പക്ഷെ നീന്തുന്നവൻ്റെ പ്രത്യേകതയുണ്ട് അവൻ ഒഴുക്കിനെതിരെയാ നീന്തുന്നേ അവൻ പാപത്തിനെതിരെ നീന്തും അവൻ രോഗത്തിനെതിരെ നീന്തും അവൻ ശാപത്തിനെതിരെ നീന്തും അവൻ പ്രതിസന്ധികൾക്കെതിരെ നീന്തും അവൻ തകർച്ചകൾക്കെതിരെ നീന്തും അവനെ മുക്കിക്കളയാൻ ഒരു ജലാശയത്തിനും കഴിയത്തില്ല കാരണം ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളുണ്ടാകും കാരണം ഇവന്റെ അളവ് ഓരോ ദിവസവും വർധിക്കുകയാണ് ഇന്നലെ നരിയാണിയോളമായെങ്കിൽ ഇന്നത് മുട്ടോളമായി നാളെ അത് അരയോളമായി മറ്റന്നാൾ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത വലിയൊരു ആത്മിക നദിയായി നീ ഒരളവിൽ നിൽക്കാനല്ല ഓരോ ദിവസവും അളവിനെ വർദ്ധിപ്പിച്ച് 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 നീന്തി തുടിക്കുന്ന ഒരു അനുഭവം ഹാല ലൂയ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഇതെവിടുന്നാ വരണ്ടേ ഉള്ളിൽ നിന്ന് ഒരിക്കലൊരു സ്ത്രീയോട് യേശു വെള്ളം ചോദിച്ചു എനിക്ക് വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ചു ഉടനെ അവൾ പറഞ്ഞു അയ്യോ നീ ഒരു യഹൂദനായിട്ടും ശമര്യാക്കാരിയായി എന്നോട് നീ വെള്ളം ചോദിക്കുന്നുവോ ഇവൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി ശമര്യരും യഹൂദരും തമ്മിൽ യാതൊരു ബന്ധവും ഇതൊക്കെ പറഞ്ഞപ്പം യേശു അവളോട് പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണെന്ന് ആദ്യം നീ ഒന്നറിയ ചരിത്രമല്ല അവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ ആരാണെന്ന് നീ ഒന്നറിഞ്ഞാൽ ഈ വെള്ളമല്ല നെന കുടിക്കാൻ പോകുന്നത് ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല യേശു വിളിച്ചു പറയുക ദാഹിക്കുന്നുണ്ടോ എന്തു എടുക്കവാ അപ്പൊ ഇത് നരിയാണിയോളമല്ല മുട്ടോളമല്ല അരയോളമല്ല പിന്നെ എങ്ങനെയാ താലയ്ക്ക് മേളില പിന്നെ എന്ത് ചെയ്യ നീന്തുക പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഇങ്ങനെ നീന്തണമൊന്നും ചിലരൊക്കെ നീന്തുമ്പോൾ ഞങ്ങൾക്ക് കൊതിയ ഞങ്ങൾക്ക് നീന്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവ് ഞങ്ങക്ക് നീന്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യണം അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് എന്തോ ഇവരോട് മറുപടി പറയണ്ടേ അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു ഒരു മർമ്മം നീ ജനത്തെ പഠിപ്പിക്കണം അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അപ്പൊ ആ കർത്താവ് പറഞ്ഞ് അന്ന മർമ്മം കൂടെ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ ഒരു മനുഷ്യനടങ്ങിയിരിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണെന്നറിയാമോ ആ കറക്റ്റ് അല്ലേ എന്തൊക്കെയാ ആ നിങ്ങൾ പറയുന്നു ദേഹം ദേഹി

ആത്മാവും പ്രാണനും ദേഹവും നിങ്ങളോട് ഞാൻ ചോദിച്ച മനുഷ്യൻ അടങ്ങിയിരിക്കുന്ന മൂന്ന് ഘടകം ചോദിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞേ ദേഹം ദേഹി ആത്മാവ് ഇനി ഒരു സത്യം പറയട്ടെ ദേഹം ദേഹി ആത്മാവ് എന്നൊരു ഓർഡർ ബൈബിളിൽ ഇല്ല ദേഹം ദേഹി ആത്മാവ് എന്നൊരു ഓർഡർ ബൈബിളിൽ ഇല്ല ബൈബിളിൽ ഉള്ള ആണ് ഇപ്പൊ നമ്മൾ വായിച്ചത് ആത്മാവ് പ്രാണൻ ദേഹം ബൈബിളിൽ അങ്ങനെ ഒരു ഓർഡർ ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാ പറയുന്നേ കർത്താവേ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ സമർപ്പിക്കുന്നു പാടിയാലോ ദേഹം ദേഹി ആ അപ്പൊ തുടക്കം എവിടാ ആ അതെന്നാ നമ്മൾ ദേഹത്തിൽ തുടങ്ങി ദൈവം ആത്മാവിൽ തുടങ്ങി നമ്മൾ തുടങ്ങുന്ന എവിടെയാ ദേഹത്തിൽ അതെന്നാ നമ്മൾ ദേഹത്തിലും ആത്മാവിലും തുടങ്ങി ഒറ്റ കാര്യമുള്ളൂ ദൈവത്തിന് പ്രാധാന്യമുള്ളിടത്ത് ദൈവം തുടങ്ങി നമുക്ക് പ്രാധാന്യമുള്ളടത്ത് അത്രേ ഉള്ളു നമ്മൾക്ക് എപ്പോഴും പ്രാധാന്യം എന്തിലാ നമ്മുടെ ദേഹം ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പം കുട്ടിക്കൂറയും ഫെയർ ആൻഡ് ലവ്ലിയും കൂട്ടിക്കുഴച്ച് മുഖത്ത് പുട്ടിയൊക്കെ ഇട്ട് അല്ലെ ഇവിടെ വന്ന് ഭയങ്കര തീപ്പൊരി ആരാധന നടക്കുമ്പം അനുരാജ് വാസറും വർഷിപ്പ് ചെയ്യുന്ന നമ്മുടെ ദൈവാസന്മാരും ദൈവദാസിമാരും ഒക്കെ ആരാധിക്ക ആരാധിക്കുന്നു പറയുമ്പോൾ നമ്മളിങ്ങനെ നിക്കു എന്താ കാര്യം കുട്ടിക്കൂറയും ഫെയർ ആൻഡ് ലവ്ലിയും പോകരുത് അത് നമ്മളിങ്ങനെ നിൽക്കുള്ളൂ ഇതൊക്കെ എന്തിനു വേണ്ടിയാ നമ്മുടെ ദേഹം നമ്മുടെ ശരീരം നമ്മുടെ പുറമേ ഉള്ളത് അതിനെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ അപകടം അപ്പൊ ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം ഏതാണ് നമുക്ക് പ്രാധാന്യം ഏതാണ് ദേഹം നമ്മൾ ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഉപവസിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് കൊച്ചിന്റെ കല്യാണം നടക്കണം വീടുപണി നടക്കണം നടുവേദന മാറണം മുട്ടുവേദന പോകണം ഇതൊക്കെയാണ് നമ്മുടെ വിഷയം പക്ഷെ യേശു ഉപസിച്ചു എന്തിനാ ലൂക്കോസ് നാല് പതിനാല് യേശു ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി യേശു ഉപസിച്ചു നാല്പത് ദിവസം യേശു ഉപോസിച്ചിട്ട് നാൽപ്പതാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞ് യേശു ഇറങ്ങി വരുമ്പോൾ ഉപവാസത്തിന്റെ റിസൾട്ട് യേശുവിൽ സംഭവിച്ചു അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടുകളിൽ പരന്നു ഒരു ഫിസിക്കൽ വിടുതലിന് വേണ്ടിയല്ല ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയല്ല ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി യേശു ഉപവസിച്ചു അപ്പൊ ദൈവത്തിന് പ്രാധാന്യം എന്തിലാണ് ആത്മാവിൽ നമുക്ക് പ്രാധാന്യം ദേഹത്തിൽ ദേഹത്തിൽ നിൽക്കുന്ന നമുക്ക് ആത്മാവിൽ തുടരുന്നവരാകാൻ പറ്റുമോ നമുക്ക് നോക്കാം തേങ്ങ 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 പോണ ഞങ്ങളൊരു തേങ്ങയും കണ്ടിട്ടില്ലേ ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇടലേ ഈ തേങ്ങ പൊതിച്ച തേങ്ങയ്ക്ക് ഒരു മൂന്ന് ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണെന്നറിയോ ആ പൊതിച്ച തേങ്ങയ്ക്ക് പത്തനംതിട്ട തൊണ്ട ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചിരട്ടയാകുള്ളത് ചിരട്ടയുണ്ട് വെള്ളക്കാമ്പുണ്ട് വെള്ളമുണ്ട് ഈ മൂന്ന് സാധനമാണ് പൊതിച്ച ഒരു തേങ്ങയ്ക്കുള്ളത് അപ്പൊ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ദേഹത്തെ ചിരട്ടയോടും വെള്ളക്കാമ്പിനെ ദേഹിയോടും വെള്ളത്തെ ആത്മാവോടും നമുക്ക് ഉപമിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിന്തയെന്ന് വരട്ടെ ആ ചിരട്ടയിൽ നിന്ന് ഒരു ആരോമാർക്ക് ദേഹം വെള്ളക്കാമ്പിൽ നിന്ന് മാർക്ക് ദേഹി വെള്ളത്തിൽ നിന്നാലാരോമാർക്ക് ആത്മാവ് ഇനി എനിക്കറിയാൻ വല്ലത്തൊരു സംശയം ഈ തേങ്ങയ്ക്കുള്ളിൽ നിന്ന് വെള്ളം പുറത്തെടുക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം പൊട്ടിച്ചാൽ മാത്രമേ വരുവുള്ളൂ ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുകൾ നമ്മളാ നമ്മൾ പൊട്ടിക്കത്തില്ല പക്ഷെ വെള്ളം വേണം അതിന് നമ്മൾ എന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ തേങ്ങയ്ക്ക് മൂന്ന് കണ്ണാ ഇവിടെയോ അപ്പൊ ഭാഗ്യം അതേലും കറക്റ്റ് ആയല്ലോ അപ്പൊ ഈ മൂന്ന് കണ്ണില് പെട്ടെന്ന് കിഴിയുന്ന കണ്ണ ഏതാണെന്ന് പിള്ളേർക്ക് അറിയാം ഇത് കമ്പോ കമ്പി ഈർക്കിലേക്ക് ഇട്ട് പണ്ടത്തെ പിള്ളേരായിരുന്നു ഞാൻ പറയുന്നത് യുവമാര് കമ്പോ കമ്പി ഈർക്കിലൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ കിഴുത്തേ ഉണ്ടാക്കും എന്നിട്ട് ഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കും വെള്ളം വരുമോ ഓ വരത്തൊന്നുമില്ല ഉടനെ എന്ത് ചെയ്യും ഈ കുലുക്ക പല സഭയിലും കാണുന്നേ ഒരു പാട്ടുകൂടെ പാടി ശക്തിയോടെ അടിച്ച് നൃത്തത്തോടെ എന്ത് ചെയ്യുവാ എന്തിന് എന്ത് കാര്യത്തിന് ഒരു ഗുണവും പഞ്ചായത്ത് പഞ്ചായത്ത് വകുപ്പുകുടെ വെള്ളം വരുന്ന പോലെ രണ്ടു തുള്ളി വരും പിന്നെ നിൽക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇതിനകത്തൊന്നും വെള്ളം പുറത്തെടുക്കാൻ വേറൊരു മാർഗമുണ്ട് ഈ തേങ്ങ എടുത്ത് അങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് ആ വാക്കത്തി എടുത്ത് നിങ്ങൾ എന്നെ ഇരുമ്പോ ആ ഇരുമ്പെടുത്ത് രണ്ട് വേട്ടം അങ്ങോട്ട് വെട്ടുമ്പോ ഇത് രണ്ട് പീസാവും ഈ രണ്ട് പീസ് എടുത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ കുലുക്കുവോ അതെന്താ കുലക്കാത്തേ കുലുക്കണ്ട കാര്യമില്ല ഇത് പൊട്ടിയാൽ ആ സെക്കൻഡിൽ വെള്ളം പുറത്തു കടും എന്തുകൊണ്ടാ പുറത്തു വരാത്ത എന്താ ആത്മാവിൽ നിനക്ക് തുടങ്ങാൻ പറ്റാത്ത നിന്റെ ദേഹവും ദേഹി ഉടഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ ദേഹവും ദേഹിയും ഉടഞ്ഞാൽ ആത്മാവ് പുറത്തു വരും പിന്നെ നീ ആത്മാവിലുള്ള ജീവിതമായിരിക്കും അതിന്റെ മർമ്മം മനസ്സിലാകുന്ന ഒരു കർത്താവിനെ സ്തുതിക്കുകയാ അപ്പോൾ ദേഹവും ദേഹിയും ഉടയണം അപ്പം ദേഹം ദേഹി ആത്മാവ് എന്ന് പറഞ്ഞപ്പോ തേങ്ങയുടെ രൂപം എങ്ങനെയായിരുന്നു ഏറ്റവും പുറത്ത് ചിരട്ട അതിൻ്റെ അകത്ത് വെള്ളക്കാമ്പ് അതിന്റെ അകത്ത് വെള്ള അപ്പൊ ആത്മാവ് പ്രാണൻ ദേഹം എന്ന് പറയുമ്പോൾ തേങ്ങയുടെ അവസ്ഥ എങ്ങനെ വരും ആ ഏറ്റവും പുറത്ത് വെള്ളം അതിൻ്റെ അകത്ത് വെള്ളക്കാമ്പ് അതിൻ്റെ അകത്ത് ചിരട്ട നമ്മൾ പറയാം അങ്ങനൊരു തേങ്ങ ഒന്നുമില്ല ഇതാണ് ഈ ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇത് ആര്യ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അപ്പൊ ഏറ്റവും പുറമേ ഇപ്പൊ എന്താ വെള്ളം അതിൻ്റെ അകത്ത് വെള്ളക്കാമ്പ് അതിൻ്റെ അകത്ത് ചിരട്ട ആയിരുന്നു ഒരു കാലത്ത് രണ്ടു മനുഷ്യർ ഏതൻ തോട്ടത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദമും ഹൗവയും ഏറ്റവും പുറമെ എന്താ ആത്മാവ് അതിൻ്റെ അകത്ത് പ്രാണൻ അതിൻ്റെ അകത്ത് ദേഹം എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ അവസ്ഥ ഏറ്റവും പുറത്ത് വെള്ളം അതിൻ്റെ അകത്ത് വെള്ളക്കാമ്പ് അതിൻ്റെ അകത്ത് ചിരട്ട ഞാൻ ഈ തേങ്ങ എന്നൊക്കെ പറയുന്ന എന്തിനാണെന്നറിയോ തേങ്ങ എടുക്കുമ്പോഴെങ്കിലും ഓർക്കാം എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് അതുകൊണ്ടാണ് അപ്പം അല്ലാതെ നാളെ നിങ്ങൾ പറയരുത് ബിജൂഡോ എനിക്ക് വന്നു പ്രസംഗിച്ചു എന്നോന്നറിയോ ദേഹവും ദേഗി ആത്മാവും തേങ്ങായെന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയരുത് തേങ്ങായെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഉദാഹരണം യേശു തന്നെ ഒത്തിരി ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓർമ്മയിലിരിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ അപ്പം ഈ ആദാമിൻ്റെ അവയുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ ഏറ്റവും അകത്ത് ചിരട്ട അതിൻ്റെ പുറത്ത് വെള്ളക്കാമ്പ് അതിൻ്റെ പുറത്ത് വെള്ളം പക്ഷെ പാപം ചെയ്ത ആ സെക്കൻഡിൽ എന്ത് സംഭവിച്ചെന്നറിയോ ഏറ്റവും അകത്തിരുന്ന ചിരട്ട ഏറ്റവും പുറത്തു വന്നു ഏറ്റവും പുറത്തിരുന്ന വെള്ളം ഏറ്റവും അകത്തേക്ക് പോയി മനസ്സിലായോ അതായത് ആത്മാവിൽ തുടങ്ങിയിരുന്ന അവർ ദേഹത്തിലേക്ക് വന്നു മനസ്സിലായോ ആത്മാവ് ഏറ്റവും അകത്തേക്കും പോയി അതിന് തെളിവുണ്ടോ അതിന്റെ തെളിവാ പിന്നെ കാണുന്ന മുഴുവൻ ഈ പാപം ചെയ്തപ്പോൾ ആദമുഹവയും ഭയപ്പെട്ടു ഇന്നലെ വരെ ആന വന്നിട്ടും ഭയപ്പെടാത്തവൻ പുലി വന്നിട്ട് ഭയപ്പെടാത്തവൻ കടുവ വന്നിട്ട് ഭയപ്പെടാത്തവൻ കരടിയെ കണ്ടിട്ട് പേടിക്കാത്തവൻ ഇപ്പൊ പേടി ചോളിച്ചിരിക്കുക വെയിലറിയപ്പോ യഹോവയായി ദൈവം ഇറങ്ങി വന്നു ആദമേ നീ എവിടെ സത്യത്തിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആദാമേ നീ എവിടെ എന്നല്ല ചോദ്യം അതുകൊണ്ട് ഈ സംവാദകർ ചോദിക്കുന്ന ദൈവം സർവവ്യാപിയാന്ന് പറഞ്ഞിട്ട് ആദാമിനെ കാണാതെ എന്ത് എന്തി എന്ന് തപ്പി നടന്നു അങ്ങനല്ല ആദാമെ എവിടെന്നല്ല ആദാമേ നീ എന്താ ഈ ചെയ്തെന്നാണ് യഥാർത്ഥത്തിലെ ട്രാൻസ്ലേഷൻ ആദാമേ നീ എന്താ ഈ കാണിച്ചേ ദൈവം വന്ന് ചോദിക്കുമ്പോൾ ആദാം പറഞ്ഞു എനിക്ക് പേടിയാ ദൈവം ചോദിച്ച നീ എന്തിനാ പേടിക്കുന്നേ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷബലം നീ തിന്നുവോ ദൈവത്തിനറിയാം ഇവൻ പേടിക്കണമെങ്കിൽ ഇവൻ ദേഹത്തിൽ തുടങ്ങണം ആത്മാവി തുടങ്ങുന്നവന് പേടിയില്ല ദേഹത്തിൽ തുടങ്ങുന്നവനാ പേടി നമുക്കറിയാം കേവലം ഒരു പെങ്കൊച്ചന്റെ മുമ്പിൽ പത്രോ സേശുവിനെ തള്ളിപ്പറഞ്ഞു പ്രാഗി ആണയിട്ടു കാരണം എന്താ പേടിയാ കാരണം ദേഹമാ കാരണം എനിക്കട്ടോ അടിയിട്ടു എന്നുള്ള പേടി പത്രോസിന് ഉണ്ടായിരുന്നു പക്ഷെ പെന്തക്കോസ്റ്റ് നാളിൽ പത്രോസിന്റെ മേലടക്കം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ അറിയാൻ ഓടിക്കൂടിയപ്പോൾ മറ്റുള്ളവരോട് പത്രോസ് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരി ഞാൻ കാര്യം പറയാം ഒരു പെൺകൊച്ചന്റെ മുൻപിൽ പോലും യേശുവിന് ഏറ്റുപറയാൻ കഴിയാതിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ പതിനായിരങ്ങളുടെ നടുവിൽ എഴുന്നേറ്റ് എന്നിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ എൻ്റെ ദൈവവും പിതാവുമായി എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളായുന്നു നിങ്ങളുടെ വലിയ ആളാണല്ലോ ദാവീദ് അയാളുടെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അത് അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു ഇത് പ്രസംഗിക്കാൻ പത്രോസിന് എവിടുന്ന് കിട്ടി ധൈര്യം പത്രോസ് പറയും ഞാൻ ആത്മാവിൽ തുടങ്ങിയപ്പം എന്റെ പേടി മാറിപ്പോയി എൻ്റെ ഭയം മാറിപ്പോയി ഇനി നമ്മളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വന്ന ദിവസം ഓർക്കുന്നുണ്ടോ ഒരുപക്ഷെ ഇന്നും അങ്ങനെ വന്ന ആളുകൾ ഉണ്ടാവും ഇതിനകത്ത് ആരും അറിയരുതേ എന്ന് ചിന്തിച്ച് ഏറ്റവും പുറകെ വന്നിരുന്ന് കഴിയുന്ന ഉടനെ ആരും കാണാതെ എഴുന്നേറ്റ് പോയി െ ആദ്യത്തെ നമ്മുടെ വരവ് അങ്ങനെയൊക്കെയാണ് അടുത്ത പ്രാവശ്യം വന്നപ്പം നമുക്ക് മനസ്സിലായി ഈ പള്ളിയിൽ പോണേ ബൈബിൾ കൊണ്ടുപോകണം ഉടനെ നമ്മൾ വീട്ടിൽ നിന്ന് ബൈബിൾ എടുത്തു ഒരു കട്ടിക്കവറിനകത്തിട്ട് നാലായിട്ട് മടക്കി ബാഗിനകത്ത് വെച്ചു ആരും അറിയാതെ നമ്മൾ നടന്നു വന്നു അതിലോക്കത്തെ ചേച്ചി ചോദിച്ചു എവിടെ പോകും അടിയേ നമ്മൾ പറഞ്ഞു ഓ ചന്ത വരെ എന്ന് പറഞ്ഞിട്ട് അവരറിയല്ലേ എന്നാഗ്രഹിച്ച് നമ്മൾ വന്നു നാളുകൾ കുറച്ച് കഴിഞ്ഞു ഇവിടെ വന്നിരുന്നു വചനമൊക്കെ കേട്ടു പരിശുദ്ധാത്മാവിഷേകമൊക്കെ പ്രാപിച്ചു ഇപ്പൊ വീട്ടിൽ ഇറങ്ങി വരുന്നത് എങ്ങനെയാ കട്ടിക്കവറിനകത്ത് ബൈബിൾ ഇട്ടല്ല ബൈബിൾ എടുത്ത് മാറോട് ചേർത്ത് വെച്ച് ആ തെരുവീതിയിലൂടെ നീ നടന്നു വരുന്നതിൻ്റെ കാരണം എന്താ അന്ന് നീ ജഡത്തിലായിരുന്നു ഇന്ന് നീ ആത്മാവിലാണ് ഇന്ന് നിനക്ക് ഭയമില്ല ഇന്ന് നിനക്ക് പേടിയില്ല യേശുവിനെ ഉയർത്താൻ നീ ഇന്ന് ഭയപ്പെടുന്നില്ല പകൽ നീ ണ്ടെങ്കിൽ കർത്താവിനോട് കർത്താവേ ആ പരിശുദ്ധാത്മാവിനെ എന്റെ മേലൊന്ന് പകരണമേ ആത്മാവിൽ തുടങ്ങാൻ എന്നെ ഒന്ന് സഹായിക്കണമേ ഹാല ലൂയാ പ്രിയമുള്ളവരെ ദേഹത്തിൽ നിന്ന ആദാം പേടിച്ചു ഭയപ്പെട്ടു രണ്ട് കാര്യങ്ങളാണ് ആദാം അവിടെ പറഞ്ഞത് ഒന്ന് ഞാൻ പേടിച്ചു ഞാൻ ഭയന്നു രണ്ട് ഞാൻ നഗ്നൻ എന്നറിഞ്ഞു അതെന്നെ ഇന്നലെ വരെ ജീൻസും ടീഷർട്ട് ഇട്ടുണ്ടാണോ അതാ നടന്നെ അല്ല പിന്നെന്താ ഇപ്പൊ ആ ഇപ്പോഴാണ് തൻ്റെ ദേഹം തനിക്ക് പ്രദർശനമായ പ്രദർ പ്രദർശിപ്പിക്കപ്പെട്ടത് കാരണം അതുവരെ ആത്മാവിൽ താൻ എന്തു ചെയ്തിരിക്കായിരുന്നു മൂടപ്പെട്ട ആവരണം ചെയ്യപ്പെട്ടിരിക്കയായിരുന്നു ഈ പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്യപ്പെടുന്ന ഒരു ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് യേശു യോഹന്നാൻ സോറി അപ്പൊ പ്രവർത്തി ഒന്നിന്റെ നാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിങ്ങനെയാ യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു നമുക്കറിയാം യോഹന്നാൻ എങ്ങനെയാ സ്നാനം കഴിപ്പിച്ചേ വെള്ളത്തിൽ മുക്കിയാ സ്നാനം കഴിപ്പിച്ചേ ഞാനും നിങ്ങളെ ഒന്ന് മുക്കും പക്ഷെ ഞാൻ മുക്കാൻ ഉപയോഗിക്കുന്നു ഉപാധി വെള്ളമല്ല പരിശുദ്ധാത്മാവാണ് അപ്പൊ വെള്ളത്തിനകത്ത് നീ ആവരണം ചെയ്യപ്പെടുന്ന പോലെ പരിശുദ്ധാത്മാവിൽ നീ എന്തു ചെയ്യും ആവരണം ചെയ്യപ്പെടും അപ്പോൾ പരിശുദ്ധാത്മാവിൽ ആവരണം ചെയ്യപ്പെട്ടാൽ നിന്റെ ഭയം മാറിപ്പോകും ലജ്ജ മാറിപ്പോകും ഹല്ലലിയ മടി മാറിപ്പോകും യേശുവിനെ ഉയർത്താനുള്ള നിന്റെ നാണക്കേട് മാറിപ്പോകും അത് മാറിപ്പോകണമെങ്കിൽ നീ ആത്മാവിൽ തുടങ്ങുന്ന വ്യക്തിയാകണം എന്തുകൊണ്ട് യേശുവിനെ നിനക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് യേശുവിനെ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയാതെ പോകുന്നത് ആ ലജ്ജ ഇപ്പോഴും നിന്റെ അകത്തുള്ളത് കൊണ്ടാ അലജ്ജ മാറണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിൽ ആവരണം ചെയ്യപ്പെടണം പരിശുദ്ധാത്മാവിൽ ആവരണം ചെയ്യപ്പെട്ടാൽ നീ തൻ്റെ ഇടത്തോടെ തെരുവിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കും ധൈര്യത്തോടെ പറയും ഞാൻ ഇന്നലെയും ഒരു ദിവാസനുമായിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പത്ത് മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭയമുണ്ടായിരുന്നയാളാ ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിച്ചിരുന്നയാളാ ഞാൻ എന്നെ ഇന്ന് കർത്താവ് ഇങ്ങനെ നിർത്തണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എൻ്റെ മേലുള്ളത് കൊണ്ടാണ് സ്തോത്രം അനേക ബൈബിൾ സെമിനാരികൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഒന്നും ഇവരാരും കയ്യടിക്കത്തുമില്ല ബഹളമൊക്കെ തോന്നുമില്ല ക്ലാസ് തുടങ്ങി തീരുന്നവർ ഇങ്ങനെ ഇരിക്കും ചിന്തയൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും പക്ഷെ എന്നാലും ഇങ്ങനെ ഇരിക്കും പക്ഷെ ഞാനൊറ്റ ക്ലാസ് പോലും നിർത്തി പോന്നിട്ടില്ല ഞാൻ പേടിച്ചു പോയിട്ടില്ല പ്രീസലോ അതിന്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ ആത്മാവിൽ നമ്മൾ നടത്തപ്പെട്ടാൽ ആത്മാവിൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ടാൽ നമ്മുടെ ഭയം മാറും ലജ്ജ മാറി പോകും അല്ല കാരണം ഉയർത്തുന്നത് യേശുവിനെ ആണെങ്കിൽ നീ ലജ്ജ കൂടാതെ ഉയർത്തണം ഓ സ്ത്രോത്ര ഭയം കൂടാതെ നീ ഉയർത്തണം ഒന്നേ പ്രസംഗിച്ചുള്ളെങ്കിലും യേശുവിനെ ഉയർത്തുന്ന പ്രസംഗമായിരിക്കണം അതുകൊണ്ട് അവൻ ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ പരിശുദ്ധാത്മാവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പം അവൻ ഒറ്റ വിടിയിലായിരുന്നു തെരുവിലേക്ക് സത്യത്തിൽ സ്റ്റേഫാനോസിനെ പ്രസംഗിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതല്ല ആ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി നിർത്തിയതാ സഭയില് മേശമേൽ ശുശ്രൂഷിപ്പാൻ എന്നാ അവിടെ എഴുതിയിരിക്കുന്നത് അതായത് ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി സ്റ്റേഫാനോസിനെ നിർത്തിയിരുന്ന നിയോഗിച്ചിരുന്ന അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പം പുള്ളിക്ക് ഒരു ആത്മനിയോഗം ഏതായാലും ചുമ്മാ ഇരിക്കുക എന്നാ എന്ത് ചെയ്തേക്കാം പോയൊരു പ്രസംഗം അങ്ങ് നടത്തിയേക്കാം ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ അദ്ദേഹത്തെ എറിഞ്ഞു കുന്നുകളഞ്ഞു യഹൂദന്മാർ പക്ഷേ ആ ഏറുകൾ തൻ്റെ മേൽ വന്ന് പതിക്കുമ്പോഴും എറിയുന്നവനെയോ തൻ്റെ നേരെ വരുന്ന കല്ലിൻ്റെ വലിപ്പമോ അല്ല സ്തേഫാനോസ് നോക്കിയത് അവൻ സ്വർഗത്തിലേക്ക് നോക്കി നോക്കിയപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് യേശു തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുക ഇങ്ങോര മോനെ കഷ്ടതയില്ലാത്ത പ്രയാസമില്ലാത്ത വേദനയില്ലാത്ത കുറ്റപ്പെടുത്തലില്ലാത്ത കുറ്റം പറച്ചിലില്ലാത്ത ഒറ്റപ്പെടുത്തലില്ലാത്ത ഒരു നാട് നിനക്ക് വേണ്ടിയുണ്ട് അത് നിനക്കായി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആരും നിന്നെ കല്ലെറിയ മരത്തില്ല ആര് നിന്നെ ഉപദ്രവിക്കാൻ വരത്തില്ല നീ ഇങ്ങധൈര്യമായിട്ട് കേറിപ്പോരേ എന്നും പറഞ്ഞ യേശു തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുക അവസാനമായിട്ട് സ്തേഫാനോസ് പറഞ്ഞു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചോട്ടെ എറിയുന്നവനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എറിയുന്നവനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആത്മപൂർണനായി നിന്ന ആ അഭിഷിക്തൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ പക്ഷേ ഇന്നും ലോകം അതിനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഒരുവന്റെ മേൽ ആത്മസാന്നിധ്യം വന്നാൽ ചരിത്രത്തിൽ അവൻ്റെ പേരെഴുതപ്പെടും ചരിത്രത്തിൽ എഴുതപ്പെടും ഇന്ന് പകലതൊരു ദൂതായി നീ ഒന്ന് ഏറ്റെടുത്തു ഓ സ്തോത്രം ഒരുപക്ഷെ ഒരുപാട് പ്രായമൊന്നും നിനക്ക് പ്രസംഗിക്കാൻ കിട്ടിയില്ലെന്ന് വരാം ഒരുപാട് വർഷമൊന്നും പ്രസംഗിക്കാൻ കിട്ടിയില്ലെന്ന് വരാം ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകട്ടെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതല്ല ദൈവത്തെ നീട്ടി നിന്നെ സ്വീകരിക്കാൻ യേശു റെഡിയായി പ്രസാദിപ്പിക്ക് സ്വീകരിക്കാത്മാവിനാൽ ആവരണം ചെയ്യപ്പെട്ടാൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് നമ്മുടെ ഭയം മാറിപ്പോ അപ്പോ സ്ഥലന്മാരെയൊക്കെ നോക്കേ എത്ര തൻ്റെ ഇടത്തോടെയാണ് അവർ ഭരണാധികാരികളുടെ മുൻപിൽ നിന്നിട്ട് അവര് സംസാരിക്കുന്നത് ഒരു ഭയവും കൂടാതെ അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഒരു ലജ്ജയുമില്ലാതെ അവർ സംസാരിച്ചില്ലേ അപ്പോൾ ആദാമിനും ഹൗവയ്ക്കും വന്ന പ്രശ്നം ഇവിടെയാ ആത്മാവിൽ തുടങ്ങിയവരാ പക്ഷെ പാപം ചെയ്തപ്പോ അവർ നേരെ ദേഹത്തിലേക്ക് വന്നു അപ്പൊ ദൈവത്തിന് ഒരു കൂട്ടത്തെ വേണം എങ്ങനെയാ ദേഹത്തിൽ തുടങ്ങുന്നവരെയല്ല തെസ്ലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചില്ലേ ഇത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമ്മൾ എങ്ങനെ നിക്കണോന്ന് അവിടെ എഴുതി ആത്മാവും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ വെച്ചിരിക്കുന്ന പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി വെളിപ്പെടും മണ്ണം കാക്കപ്പെടുമാറാകട്ടെ കണ്ടോ ഇവിടെ പറയാ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ ഒന്നാമത്തെ ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഒടുക്കത്തെ ആദാമിലൂടെ നേടിയെടുത്തത് ആ നേടിയെടുത്തവരെ കൊണ്ടുപോകാനാണ് യേശു കർത്താവ് വരാൻ പോകുന്നത് അതായത് അവയും ആത്മാവിൽ തുടങ്ങിയവരായിരുന്നെങ്കിൽ അവർ ദേഹത്തിൽ തുടങ്ങിയവരായിപ്പോയി പാപം അവരെ അങ്ങനെയാക്കി കളഞ്ഞു പക്ഷേ കാൽവറി ക്രൂസിൽ അരുമനാഥൻറെ രക്തം ഒഴുകപ്പെട്ടപ്പോൾ സകല പാപങ്ങളെയും സകല ശാപങ്ങളെയും സകല രോഗങ്ങളെയും അവൻ കാൽവറി ക്രൂശിൽ വഹിച്ചു ആദാമൂലം വന്നത് യേശു ക്രിസ്തുവിൽ അവസാനിച്ചു എന്നിട്ട് നിന്റെ മേൽ പരിശുദ്ധാൽപാവിനെ പകർന്നു എന്തിനാ കാര്യസ്ഥനായി അന്യഭാഷ പറയാൻ മാത്രമല്ല പരിശുദ്ധാത്മാവ് അവൻ കാര്യസ്ഥനാ കുഞ്ഞി അത് ചെയ്യരുത് അത് പറയരുത് അവിടെ നീ പോകരുത് നിനക്ക് പറ്റിയ പണിയല്ലത് എന്ന് നിന്നെ ഉപദേശിച്ചു തരാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിന്റെ കൂടെയാക്കി ഇനിയും നീ നന്നായില്ലെങ്കിൽ കുഞ്ഞെ നീ കൈവിടപ്പെട്ടു പോവും അത്രയേ ഉള്ളൂ അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി വെളിപ്പെടും മണ്ണം കാക്കപ്പെടുമാറാകട്ടെ അതായത് കർത്താവിൻ്റെ വരവിൽ നീ എങ്ങനെ നിൽക്കണം ദേഹം തേക്കി ആത്മാവ് പാടിക്കൊണ്ട് നിൽക്കരുത് ആത്മാവ് പ്രാണൻ ദേഹം എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തുടങ്ങുന്നവരാകണം പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിച്ച് മൂവ് ചെയ്യുന്നവരായിരിക്കണം ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരാകണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇനിയും ഈ ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും യുദ്ധമാണ് വചനം അങ്ങനെ പറയുന്നത് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമല്ലോ ഇവർ തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും അതായത് രണ്ട് മനുഷ്യരായിട്ട് അഫൗലോസ് ഇവരെ പറയുന്നത് അകത്തെ മനുഷ്യൻ പുറമേ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് രണ്ട് മനുഷ്യരാണ് അപ്പം ഈ രണ്ട് മനുഷ്യരും ജീവിക്കണമെങ്കിൽ അവർക്ക് ഭക്ഷണം വേണം എന്ത് വേണം ഭക്ഷണം വേണം പുറമേ ഉള്ള മനുഷ്യൻ ജീവിക്കാൻ അവൻ എന്താ കൊടുക്കുന്നത് നമ്മൾ ബിരിയാണിയും ചോറും പൊറോട്ടയും കെ എഫ് സിയും അല്ലേ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കാം പുറമേയുള്ള മനുഷ്യൻ ജീവിക്കാൻ പക്ഷെ അകമയുള്ള മനുഷ്യൻ കെ എഫ് സി എടുക്കുക ബിരിയാണി എടുക്കുകയില്ല അവന് ചോറ് വേണ്ട അവന് പൊറോട്ട വേണ്ട അവനൊരൊറ്റ ഭക്ഷണേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ വചനമാണ് അത് ദൈവത്തിന്റെ വചനമാണ് സ്തോത്രം ഈ വചനം ഭക്ഷിക്കുമ്പോഴാ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത് അപ്പൊ ഈ അകത്തെ മനുഷ്യന് വേണ്ടിയുള്ള ഭക്ഷണമാണോ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നെ ആണ് അപ്പൊ പുറമേ ഉള്ള മനുഷ്യന് ഇത് ഇഷ്ടപ്പെടുവോളിക്കതൊട്ടും വരുന്നു അസ്വസ്ഥ കാരണം ഞങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ലെന്നേ തോന്നത്തില്ല അതിന്റെ കാരണം എന്താ നീ ജഡത്തിലാ ഇപ്പോഴും ജീവിക്കുന്നേ പക്ഷെ ആത്മാവിൽ നിൽക്കുന്നവന് ഇത് ഭയങ്കര സന്തോഷമാണ് ഈ വചനം എത്ര കിട്ടുന്നോ എത്ര ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ടാൽ നിങ്ങൾ മടുക്കുകയല്ല മടുക്കുകയല്ല അതിന്റെ കാരണം എന്താ നിങ്ങൾ ആത്മീക മനുഷ്യരായത് കൊണ്ടാ പക്ഷെ ജഡത്തിൽ നിൽക്കുന്നവന് ഇതൊക്കെ ആകെ അസ്വസ്ഥതയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഞങ്ങളൊക്കെ പലയിടത്ത് പ്രസംഗിക്കാൻ പോകുന്നുണ്ട് നമ്മൾ കാണാറുണ്ട് പാട്ടുപാടുമ്പോൾ വലിയ കുഴപ്പമില്ല പ്രാർത്ഥിക്കുമ്പോഴും വലിയ കുഴപ്പമില്ല പ്രസവം അങ്ങ് തുടങ്ങി കഴിയുമ്പോഴത്തേനും പിന്നെ ആകെ പടം മൊത്തം പ്രശ്നം എടുക്കുന്നു നോക്കുന്നു അടുത്ത അടുത്തേതായാലും ഒരു കൊച്ചു കുഞ്ഞ് ഓടി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് കളിപ്പിക്കുന്നു ആകെ ഒരു ഒരു കൊച്ചിനൊക്കെ പത്തും പതിനഞ്ചും അമ്മമാരുണ്ടാവും അന്നേരം അത്രയും നേരം ആ കുഞ്ഞ് അവിടെ കിടന്ന കാറിയ പോലും സ്വന്തം അമ്മ പോലും തിരിഞ്ഞ് നോക്കുകയില്ല പക്ഷെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കോ ഒരു കൊച്ചിനെ കളിപ്പിക്കാൻ അമ്മമാർ കാണും കാരണം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റുക എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ടൈം കളയുക അതിനുവേണ്ടിയുള്ള ഒരു പരിപാടിയാ കാരണം ഈ ഉള്ള മനുഷ്യന് ഇത് വലിയ താല്പര്യം ഇല്ല ഇനി ഉള്ള മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ അകമേ ഉള്ളൊരു താല്പര്യം ഉണ്ടോ അതുമില്ല നിങ്ങൾ ഇന്ന് വൈകിട്ട് നേരം കെ എഫ് സി പോയി ഭക്ഷണം കഴിച്ചു നോക്കിക്കേ ഞായറാഴ്ച ഒന്ന് സാക്ഷ്യം പറയോ കഴിഞ്ഞ ചൊവ്വാഴ്ച ആരാധന കഴിഞ്ഞ ഞങ്ങൾ കെ എഫ് സി പോയായിരുന്നു കോഴിക്കാലൊക്കെ അങ്ങോട്ട് കടിച്ചു അങ്ങ് ആത്മസാന്നിധ്യം വന്നിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് ആരാധിച്ചു പറയുവോ പറയല്ല കാരണം ആ ഭക്ഷണം അകത്തെ മനുഷ്യനല്ല അത് പുറമേയുള്ള മനുഷ്യനാ അകമേ ഉള്ള മനുഷ്യന് ഒറ്റ ഭക്ഷണമേ ഉള്ളൂ അതാണ് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത് ഇത് കഴിക്കുന്നില്ലെങ്കിലത്തെ അവസ്ഥ നിങ്ങൾ നോർത്ത് നോക്കിക്ക് നോർത്ത് നോക്കിക്ക് ചില അമ്മമാർക്ക് പരാതിയാ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും എന്താ പ്രാർത്ഥിക്കുന്നേ എൻ്റെ കൊച്ചൊന്നും കഴിക്കുന്നില്ല കൊച്ചൊന്നും കഴിക്കുന്നില്ല ഇതിനെ കണ്ടാ കൊണ്ടുപണി പോലെ ഇരിക്കുന്നെ എന്നിട്ട് പറഞ്ഞ ഒന്നും കഴിക്കുന്നില്ലെന്നാ ഒന്നും കഴിക്കുന്നില്ല ഞാൻ പറഞ്ഞു കഴിക്കാനായിട്ട് അതിന് സമയം കൊടുക്കും നിങ്ങൾ ഇത് ആ കൊച്ച കൊച്ചവിടെ കളിച്ചോണ്ടിരിക്കുമ്പം ഒരു ഏത്തക്കാട് ഒരു പീസെടുത്ത് അതിൻ്റെ വായിലോട്ട് തള്ളിയിട്ട് അങ്ങോട്ട് പോകുന്നത് തിരിച്ചിങ്ങോട്ട് ഒരു ബ്രെഡിൻ്റെ ഒരു പീസുമായിട്ട് വന്ന് അത് വായിലോട്ട് തള്ളിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോന്ന് അതിൻ്റെ വായി വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ പറയുന്നത് രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയില്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുക വൈകിട്ട് എട്ട് മണിക്ക് ഡിന്നർ കഴിക്കത്തില്ല ഇതൊക്കെയാണ് നമ്മുടെ പരാതി ഇതിന് കഴിക്കാൻ വയറ് വേണ്ടേ ഇതിനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഏത് നേരവും എന്നിട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നേക്കുക ഒന്നും കഴിക്കുന്നില്ല അപ്പം ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഇവരുടെ പറച്ചിൽ കേട്ടാൽ ജനിച്ച് അന്ന് മുതൽ ഇന്നുവരെ ഒരു സാധനം ഈ കൊച്ചു കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതന്നെ അത്ഭുത കുഞ്ഞാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത്ര നല്ല കുണ്ടുപണി പോലിരിക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാതെ സ്തോത്രം അപ്പം ഈ പുറമേയുള്ള ഭക്ഷണം കൊടുക്കാൻ നമുക്ക് എന്തൊരാവേശമാണെന്നറിയോ പക്ഷെ അകമേയുള്ള ഭക്ഷണവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിരുത്തി അതിനം പഠിപ്പിക്കാറുണ്ടോ ഡെയിലി ഓരോ വാക്യം പഠിപ്പിക്കാറുണ്ടോ നമ്മുടെയൊക്കെ കലണ്ടറിൽ ഓരോ ദിവസവും ഓരോ വാക്യം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കലണ്ടർ പോലും നമ്മൾ നോക്കാറില്ലല്ലോ അല്ലേ ഓരോ വാക്യം ഉണ്ട് ആ വാക്യൊക്കെ പഠിപ്പിക്ക പിള്ളേരെ ആ വാക്യോ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ ഒരു വർഷം അപ്പൊ എത്ര വാക്യം പഠിക്കും മുന്നൂറ്റി അറുപത്തി വാക്യം പഠിക്കും ആ കുഞ്ഞ് ആ വചനം ആ കുഞ്ഞുങ്ങളെ നടത്തും അല്ലേലൂ ഇപ്പം ഞാൻ പറഞ്ഞത് പുറമേ ഉള്ള മനുഷ്യന് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല അകമയുള്ള മനുഷ്യനെയും കൂടെ ജീവിപ്പിക്കണം ഇന്നിപ്പോൾ സംഭവിക്കുന്നതായിരുന്നു ഞാൻ പറയാം പുറമേയുള്ള മനുഷ്യനെ ഒരു തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോയിൽ അവരിങ്ങനെ നിൽക്കും അകമയുള്ള മനുഷ്യന്റെ ഫോട്ടോ എടുത്ത് നോക്കണം ഈ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ സൊമാലിയയിലെ പട്ടിണിക്കോലെന്ന് പറഞ്ഞ് ഇസർഡ് പോലെ ഒരു പയ്യൻ ഈ പരുവായിരിക്കും അകത്തെ മനുഷ്യൻ ഇവൻ ചെറിയൊരു കാറ്റടിച്ച പടച്ചു വീഴും എന്നിട്ട് റിവ്യൂ സഭ ശരിയല്ലേ കേട്ടോ ർ ശരിയല്ല കേട്ടോ കൂടെ ഇരിക്കുന്ന പുള്ളി ശരിയല്ല കേട്ടോ എല്ലാരും കുഴപ്പക്കാരാ ഞാൻ മാത്രം നല്ലത് എനിക്കാണെ പോകാൻ ഒരു സഭയിൽ നീ ഒരെണ്ണം ഈ എന്നെ കൂടുതൽ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയോ കർത്താവ് ഇവനെ ഒരു പാസ്റ്ററാക്കണേ വേറൊന്നും പ്രാർത്ഥിക്കത്തില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പാസ്റ്ററായ പുള്ളികളുണ്ട് സ്വോത്രം പാസ്റ്റർ കഴിഞ്ഞ ഒരു രണ്ടുമൂന്ന് വർഷം കഴിയുമ്പോൾ എന്നെ വിളിച്ച ക്ഷമ പറയും പാസ്റ്ററെ ഒത്തിരി ഉപദ്രവിച്ച് ക്ഷമിക്കണം കേട്ടോ സ്ത്രോത്രം ഞാൻ പറ സാരല്ല സഭീ പാസ്റ്ററായല്ലോ അത് കേട്ടാൽ മതി ബാക്കിയേ ദൈവം പഠിപ്പിച്ചോളൂ അവനെ അപ്പം നമ്മൾ മറ്റുള്ളവരിങ്ങനെ അവര് ശരിയല്ല ഇവര് ശരിയല്ല അവര് പ്രശ്നമാണ് ഇവര് പ്രശ്നക്കാരാണ് അവിടെ പോയി ആരാധിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ സഭയുടെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ പ്രശ്നമാണ് അവന് ജീവനില്ല അവന് ബലമില്ല അവന് ചെറിയൊരു കാറ്റടിച്ച് അവൻ പിടച്ചു വീഴും എന്നിട്ട് ഇപ്പം നാട്ടുകാരെ മുഴുവൻ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും അയ്യോ അവരങ്ങനെ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ആയതുകൊണ്ടാ ഒന്നുമല്ല നീ ശരിയല്ലാത്ത നീ ഒന്ന് ശരിയായാ മതി നമ്മളൊന്ന് ശരിയായി കാണിച്ചു കൊടുത്താൽ മതി പ്രൈസല്ലോ അല്ലേ നമ്മൾ പറയത്തില്ല ഒരെണ്ണത്തിന് മാതൃകയില്ല അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് നീയൊന്നും കാണിച്ചുകൊടു അത് കാണിക്കത്തുമില്ല പ്രൈസല്ലോ അങ്ങനെ നടക്കുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അകത്തെ മനുഷ്യന് ഭക്ഷണം കിട്ടുന്നില്ല അകത്തെ മനുഷ്യന് ബലം കൊടുക്കണം അതുകൊണ്ടാ പൗലൂസ് ഒക്കെ പറയുന്നു ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ ആകമയുള്ളവൻ നാൾക്ക് നാൾ ശക്തിപ്പെടും ക്രൈസ്തല്ലോ മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഇപ്പൊ ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റും ദൈവ വചനത്താൽ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കേ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ചിലരെ നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ പ്രശ്നങ്ങളാ മുഴുവൻ പ്രതിസന്ധികളാണ് പക്ഷെ അവരുടെ നടപ്പൊ കണ്ടോ ചിരിച്ച് സന്തോഷിച്ച് അവരുടെ നടപ്പൊ കാണുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഇവർക്കല്ലേ ആ പ്രശ്നം വന്നേ ഇത്രയും വലിയ പ്രശ്നം വന്നിട്ട് അവര് വീണു പോയില്ലല്ലോ അവർ തകർന്നു പോയില്ലല്ലോ എന്തുകൊണ്ടാ തകരാത്തേ അവരുടെ പുറമേ മനുഷ്യനെ അല്ല അവര് നോക്കുന്നത് അവരുടെ ആഗമയുള്ള മനുഷ്യനെ അവർ നോക്കും ഈ മനുഷ്യനെ കേടുവരുത്താൻ ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല പുറമേയുള്ള മനുഷ്യനെ വേണേ അടിക്കാം ഉപദ്രവിക്കാം ചീത്ത വിളിക്കാം എന്തു വേണേലും ചെയ്യാം പക്ഷെ അകമയുള്ള മനുഷ്യനെ തൊടാൻ ഈ ലോകത്തിൽ ഒരുത്തനും കഴിയത്തില്ല അകമയുള്ള മനുഷ്യനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കത്തേയില്ല ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം യോഗന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത് ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഒരു മർമ്മം കൂടെ ഞാൻ പറയാം പരിശുദ്ധാത്മാവ് ആരുടെ മേലാ വരുന്നത് വിശുദ്ധിയുള്ളവന്റെ മേലാണോ വിശ്വാസമുള്ളവൻ്റെ മേലാണോ ആരുടെ മേലാ വരുന്നത് വിശുദ്ധിയാണോ വിശ്വാസമാണോ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടത് വിശുദ്ധിന്ന ഒരു കാലം വരെ നമ്മളെ എങ്ങനെ പഠിപ്പിച്ചു വെച്ചിരുന്നത് നിനക്ക് കിട്ടാത്ത എന്നാന്നറിയോ വിശുദ്ധി ഇല്ലാത്തോണ്ട് വിശുദ്ധി പ്രാപിക്കുക നീ ഏറ്റു പറ അതൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ പറയാം വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു തെളിവില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടേ വിശുദ്ധി വേണം എപ്പോഴാണ് വിശുദ്ധരാകുന്നേ അവൻ വന്നാൽ ആര് പരിശുദ്ധാത്മാവ് വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും അപ്പോസ്തോലും ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ നിങ്ങൾ വിശുദ്ധരായിട്ടല്ല നിങ്ങൾ വിശ്വസിച്ചിട്ട് എഫ് എസ് ലേഖനം ഒന്ന് പതിനെട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇവിടെ നിന്ന് യേശു വിളിച്ചു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വിശുദ്ധിയല്ല വിശ്വാസമാണ് ആവശ്യം എന്നാൽ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നമ്മൾ വിശുദ്ധരായി മാറുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ഓരോ ദിവസവും നമ്മളെ എന്തു ചെയ്യും ഗൈഡ് ചെയ്യും നിയന്ത്രിക്കും പ്രീസലോ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന പല പരിപാടികളും ഇന്ന് നിർത്താൻ പറയും ഇനി അങ്ങനെ ജീവിക്കരുതെന്ന് നമ്മളോട് പറയും അത് പറയരുതെന്ന് പറയും ആ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറയും ആ കൂട്ടുകെട്ടുകൾ നല്ലതല്ലെന്ന് പറയും സ്തോത്രം ഇതൊക്കെ നമ്മൾ കേട്ടനുസരിച്ചാൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ജീവിക്കാം അങ്ങനെ ജീവിക്കുന്നവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ ആവരണം ചെയ്യപ്പെട്ട് ആത്മാവിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മുടെ കർത്താവിന് വേണ്ടത് പ്രീസല്ലോ താല്പര്യമാണോ അങ്ങനൊന്നുമില്ല വാസ് നടുവേദന ഒന്ന് മാറിക്കിട്ടിയാൽ പെഡലിവേദനയൊന്ന് മാറിക്കിട്ടിയാൽ സാമ്പത്തിക ബാധ്യതകൾക്ക് ഒന്ന് മാറിക്കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാ അത് ക്രിസ്തീയ ജീവിതമല്ല അതിനൊക്കെ വേറെ പല മാർഗങ്ങളുണ്ട് നല്ല ഒരു ഓർത്തോ സർജനെ കണ്ടാൽ മതി ആ പ്രശ്നമൊക്കെ മാറി മാറ്റിത്തരും പക്ഷേ ഇവിടെ രോഗസൗഖ്യം മാത്രമല്ല ഇവിടെ ഒരു നിത്യ ജീവനും കൂടെയുണ്ട് ഈ ലോകം കൊണ്ട് അവസാനിച്ച് പോകാത്ത ഒരു ജീവിതവും കൂടെ നിനക്ക് സമ്മാനമായി തരുന്നുണ്ട് അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിത്യതയിൽ പോകാൻ കഴിയാതെ നീ ഇവിടെ എത്ര തുള്ളിയാലും എത്ര ചാടി മറിഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല നിന്റെ ക്രിസ്തീയ ജീവിതം യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു ജീവിതമായി പോകും പോവും അതുകൊണ്ട് ഈ യാത്രയിൽ നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നമുക്ക് തരും ഭൗതിക നന്മകൾ തരും രോഗസൗഖ്യങ്ങൾ തരും വിടുതലുകൾ തരും ഇതെല്ലാം കിട്ടും പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവൻ പ്രീസലോ ഇന്ന് ഞാനിവിടെ പിടഞ്ഞു വീണു മരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ പോകും എന്നൊരു ഉറപ്പ് നമ്മുടെ അകത്ത് വേണം ഹാലെല്ലൂയ അതാണ് പ്രിയരെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതിനു വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് തന്നത് കാരണം ഇതൊന്നും നമ്മളെ കൊണ്ട് സ്വയമായിട്ട് നടക്കില്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം അല്ലേ നമ്മുടെ തീരുമാനങ്ങളൊക്കെ അല്ലേ പറഞ്ഞു കേട്ടിട്ടല്ലേ മൂത്തമാനസാന്തരം മൂന്ന് മാസം എന്നാണ് പറയുന്നത് വലിയ അങ്ങോട്ട് മൂത്ത മാനസാന്തരം കാണിക്കുന്നവനൊക്കെ മൂന്ന് മാസം കഴിയുമ്പോൾ പൂക്കുറ്റി പോലെ താഴെ വരുന്ന കാണാം സ്ത്രോത്രം അപ്പം അങ്ങനെ മൂത്ത മാനസാന്തരം കാണിക്കുന്ന കാര്യമല്ല ഇതെല്ലാ കാലത്തും നിലനിൽക്കുന്ന മാനസാന്തരത്തെ തുടരണമെങ്കിൽ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം അല്ലേ നമ്മൾ അപ്പസ്തോല പ്രവർത്തി വായിക്കുമ്പോഴേ സത്യത്തിൽ അപ്പസ്തോല പ്രവർത്തി എന്നുള്ള പദം പോലും എഴുതാൻ പാടില്ലായിരുന്ന വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പോസ്തോലന്മാരുടെ പ്രവർത്തി അല്ലത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നായിരുന്നു അവിടെ പേര് വരേണ്ടതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് കാരണം ഒന്നും ചെയ്തിട്ടില്ല പരിശുദ്ധാത്മാവാണ് അവിടെ ചെയ്തത് അപ്പം ഈ അപ്പോസ്തോലന്മാർ പലപ്പോഴും പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിലക്കുകയാൽ ഞങ്ങൾ പോയില്ല പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർബന്ധിക്കയാൽ ഞങ്ങൾ അവിടെ പോയി പോയിസലോ അപ്പൊ ഇതെല്ലാം അവരെ ഒരു ഗൈഡൻസിന് വേണ്ടി അവർ കാത്തിരുന്നു പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ചെയ്യാം പരിശുദ്ധാത്മാവ് പറയുന്നത് പറയാം സ്തോത്രം എന്താണ് ഞങ്ങൾ പറയേണ്ടത് അറിയില്ല അത് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരട്ടെ അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ എവിടെന്ന് വരണോ ഇത് ഉള്ളിൽ നിന്ന് വരണം കീബോർഡിന്റെ താളത്തിൽ നിന്ന് വരരുത് പാട്ടിന്റെ ട്യൂണിൽ നിന്ന് വരരുത് ഇത് അകത്തു വരണം പാട്ടും അത്യാവശ്യമാണ് കീബോർഡും അത്യാവശ്യമാണ് ഇതെല്ലാം ആരാധനയെ കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യമാണ് പക്ഷെ ആത്മാവ് വരുന്നത് കീബോർഡ് എന്നല്ല പാട്ടുകാരിൽ നിന്നല്ല ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ഇത് നമ്മുടെ അകത്തു നിന്ന് വരണം പുതിയ നിയമത്തിൽ ഞാൻ കണ്ട നല്ലൊരു ആരാധനയുണ്ട് ആ ആരാധന ഏതാന്നറിയാമോ മറിയയുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വാക്കാണ് മറിയയുടെ കല്ലറയുടെ മുൻപിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റി ആ മൂന്നാം ദിവസം പ്രഭാതത്തിൽ അവർ വന്ന് നിൽക്കുന്നു യേശുവിനെ കാണാൻ വന്നതാ യേശുവിനെ ഡെഡ് ബോഡി സുഗന്ധതയിലും പൂശാൻ വന്നതാ പക്ഷേ യേശുവിനെ അവർക്ക് കാണാൻ പറ്റിയില്ല അവർക്ക് ഭയങ്കര സങ്കടമായി അവർ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ യേശു മറിയയുടെ അടുക്ക വന്നു മറിയയുടെ അടുക്കൽ വന്നപ്പോൾ മറിയ പറഞ്ഞു എൻ്റെ ഗുരുവിനെ എവിടെ എടുത്തോണ്ട് വെച്ച് ഇവൻ തോട്ടക്കാരനാണെന്ന് കരുതി മറിയ സംസാരിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് യേശു വിളിച്ചു മറിയേ ആ ഒറ്റ വിളിയിൽ മറിയയ്ക്ക് മനസ്സിലായി ഇത് ഇതേശുവാണ് ആ യേശുവിനോടുള്ള സ്നേഹവും ആ ബഹുമാനവും ഇതെല്ലാം കൂടെ അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒറ്റ വാക്കില റബൂനി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റബൂനി ഗുരുവേ എന്നുള്ള ഒരു പദം അവളുടെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് പുറത്തു വരുന്നുണ്ട് ഞാൻ പുതിയ നിയമത്തിൽ കണ്ട ഏറ്റവും നല്ല ഒരു ആരാധന അതായിരുന്നു യേശുവിനോടുള്ള സ്നേഹത്തിൽ യേശുവിനോടുള്ള നന്ദിയിൽ യേശുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ അവളുടെ ഹൃദയത്തിനകത്തുനിന്ന് വന്ന ഒരു വാക്ക് നല്ലൊരു ആരാധന നമ്മളിവിടെ പതിനായിരം വാക്ക് സ്ത്രോത്രം പറഞ്ഞാലും ഹല്ലലിയ പറഞ്ഞാലും ആമയം പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാലും ഇത് അകത്തും അല്ലെങ്കിൽ ഇത് ഹൃദയത്തിൽ നല്ലെങ്കിൽ ഇതൊരാരാധനയല്ല റീസല്ലോ അല്ലേ നമ്മൾ ഭയങ്കര പാട്ടൊക്കെ പാടും എൻ്റെ സർവ്വവും ഞാൻ നിനക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പാസ്റ്റ് പറയുക അടുത്ത എന്തായാലും നിങ്ങളെല്ലാം സർവ്വവും ദൈവത്തിന് കൊടുക്കുക അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ എല്ലാം ആധാരവുമായിട്ട് ഇങ്ങ് വരണം എന്നിട്ട് ഇതെല്ലാം കർത്താവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ അപ്പം നമ്മൾ പറയേ അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പാടിയ കൂട്ടത്തിൽ അങ്ങ് പാടിയെന്നുള്ളതേ ഉള്ളൂ എന്ന് നമ്മൾ പറയും അല്ലേ സ്തോത്രം അപ്പം നമ്മൾ പാടുന്ന നമ്മൾ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായി പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മാവിലുള്ള ജീവിതം അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാ അതുകൊണ്ട് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വരണം ഉള്ളിൽ നിന്ന് യേശുവേ എന്നൊരു വിളിച്ചാൽ അത് വായി കൊണ്ടുള്ള വെറും ഒരു വാക്കായിരിക്കരുത് അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അല്ലേ ആ രക്തസ്രാവക്കാരി സ്ത്രീ എത്ര തടസ്സങ്ങൾ അവളുടെ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളെയെല്ലാം എല്ലാം മാറ്റിവെച്ചിട്ട് അല്ലേ ആ കുരുടൻ എത്ര പേര് അവനെ തടസ്സപ്പെടുത്തി മിണ്ടാതിരിക്കേ എന്നും പറഞ്ഞ് അവനെ ശാസിച്ചു പക്ഷെ അവൻ മിണ്ടാതിരുന്നോ ഇല്ല അവൻ ഉറക്ക വിളിച്ചു യേശുവേന്ന് വിളിച്ചു അല്ലേ ഇവിടെ പാസ്റ്റർ പലപ്പോഴും ശുശ്രൂഷിക്കുന്ന സമയത്ത് പറയും യേശുവേ എന്ന് വിളിച്ചോ യേശുവേ എന്ന് വിളി എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് ഹൃദയം തകർന്നുള്ള നിന്റെ വിളിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിന്റെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നിന്റെ ഹൃദയത്തെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എൻ്റെ യേശുവേ എന്നൊരു വിളി നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് വന്നാൽ അവിടെ നിന്റെ പ്രശ്നപരിഹാരമാ അവിടെ നിന്റെ സൗഖ്യമാ അതിനു വേണ്ടിയാ പറയുന്നത് അല്ലാതെ നിങ്ങളെല്ലാം യേശുവേ എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ പ്രസംഗം വരുത്തൊന്നുമില്ല അത് നമ്മുടെ വിടുതല നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ യേശുവേ എന്നെ പിടിപ്പിക്കണമേ ഓ സ്തോത്ര കുരുടം പറഞ്ഞ പോലെ ദാബിതു പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ള അവർ ഒറ്റ പദമാണ് അവന് സൗഖ്യം കൊടുക്കുവാനിടയായി തീർന്നത് അങ്ങനെയെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ നാളുകളിൽ ആത്മാവിൽ തുടങ്ങുന്നവരാകാം നമുക്ക് ദേഹത്തിൽ തുടങ്ങുന്നവരല്ല ആത്മാവിൽ തുടങ്ങുന്നവരാകാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും